والعاقبة للمتقين، والصلاة والسلام على أشرف المخلوقين وآل كل الصحابة أجمعين، أما بعد. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي، أدركني يا حبيب الله. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. إن أكرمكم عند الله أتقاكم، صدق الله العلي العظيم. يا رحمة الله إني خائف وجلو، يا نعمة الله إني مفلس جاني، وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني. آدرني رايا പണ്ഡിതന്മാർ, ഉമറാക്കൾ, ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ കാരണവർ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ കർമ്മോത്സുകരായ കരുത്തുറ്റ കർമ്മധീരനായ സഹപ്രവർത്തകർ, ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ദീനീ സ്നേഹികൾ, അൽഹംദുലില്ലാഹ്, വളരെയധികം അനുഗ്രഹീതമായ ഒരു സദസ്സിലാണ് നാം ഉള്ളത്. റഞ്ചലാടി സംയുക്തമായി കണ്ടക്ട് ചെയ്തിട്ടുള്ള ഈ മഹത്തായ ആത്മീയ സദസ് അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ഇവിടെ പ്രസംഗിക്കാൻ വരുമ്പോൾ പല വിധത്തിലുള്ള ശബ്ദമുള്ള ആള് എന്നാണ് എന്നെ വർണ്ണിച്ചത്. പക്ഷേ ഇപ്പോൾ എന്റെ ശബ്ദം കേൾക്കുമ്പോൾ അതിന് മാത്രമില്ല എന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. യഥാർത്ഥത്തിൽ ഈ പ്രദേശത്ത് ധാരാളം നമ്മുടെ മുഹബ്ബീങ്ങളും ഈ പരിപാടി വളരെയധികം പ്രയാസം സഹിച്ച് നമ്മുടെ നേതാക്കൾ എന്നൊരു ബുദ്ധി എനിക്കുണ്ടായത് കൊണ്ടാണ് ഞാൻ ഇവിടെ വരാൻ കാരണം. ഇതല്ലാത്ത സംഘടനയുടെ പരിപാടി അല്ലാത്ത ഒരു മഹല്ലിന്റെ പരിപാടി എങ്കിലും ആയിരുന്നുവെങ്കിൽ തീർച്ചയായും പകരത്തിന് ഒരാളെ അയച്ച്, അതല്ലെങ്കിൽ നമ്മുടെ ദർസിൽ പഠിക്കുന്ന മുത്താലിമീങ്ങൾ അയച്ച് ഞാൻ തൽക്കാലം ഇന്ന് തടി സലാമത്താക്കാൻ ഉദ്ദേശിച്ചതായിരുന്നു. കാരണം ശബ്ദം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ പ്രയാസം അറിയുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഒന്ന്, ദിവസവും പരിപാടിയാണ്. രണ്ട്, നമ്മൾ പോകുന്ന സ്ഥലത്തൊക്കെ മൈക്ക് ഇങ്ങനെ വേണം, അങ്ങനെ വേണം, ഇത്ര ഇത് വേണം, അത്ര ഇത് വേണം എന്ന കണ്ടീഷനൊന്നും വെക്കുന്ന സ്വഭാവം നമുക്കില്ലാത്തത് കൊണ്ടും അത് നമ്മുടെ ഉസ്താദുമാർ പഠിപ്പിക്കാത്തത് കൊണ്ടാണ്. ഇപ്പൊ ഇവിടെ വന്നപ്പോൾ തന്നെ മൈക്ക് ഓപ്പറേറ്റർ എന്റെ അടുത്ത് വന്ന് ചോദിച്ചു, ഡിലേ വല്ലാതെ വേണോ, എന്താണ് ഈ സാധനം എന്ന് തന്നെ എനിക്ക് മനസ്സിലായില്ല. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അത്യാവശ്യം, കാരണം അതിനെ കുറിച്ച് തീരെ ചിന്തിക്കാറില്ല.
അപ്പൊ ഒന്ന് ദിവസവും പരിപാടിയാണ്, രണ്ട് ഇന്നലെ രണ്ട് സ്ഥലത്തായിരുന്നു പരിപാടി. ഒന്ന് ഉച്ചതിരിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം കൊടകു ജില്ലയിലെ ഭാഗമണ്ഡല എന്ന സ്ഥലത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഉറൂസ് പരിപാടിയുടെ പ്രഭാഷണം ഉണ്ടായിരുന്നു. അതുവരേക്കും ആ നാട്ടിൽ മഴ വർഷിച്ചിട്ടില്ല എന്നാണ് അവിടുത്തെ ആളുകൾ സൂചിപ്പിച്ചത്. പക്ഷേ അവിടെ മറപ്പെട്ട് കിടക്കുന്ന മഹാന്റെ വറക്കത്ത് കൊണ്ട് നീ മഴ വർഷിപ്പിക്കണേ എന്ന് കൊടക് ജില്ലയിലെ മുതിർന്ന നേതൃത്വമായ കൊടക് ജില്ലയിലെ മുഹല്ലാകളുടെ നായിബ് ഖാസിയും കൂടിയായ ആദരണീയരായ എടപ്പുളം ഉസ്താദ് മഹമൂദ് ഉസ്താദ് അവിടുന്ന് ദുആ ചെയ്തപ്പോൾ അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നല്ലൊരു മഴ വർഷിച്ചു. മഴ വർഷിച്ചപ്പോൾ ഈ ബോക്സിനും മറ്റുമൊക്കെ കേട് സംഭവിക്കാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് അതിനെ മറക്കുക അതുമായി ബന്ധപ്പെട്ടവരുടെ ശൈലിയാണ്. അപ്പൊ അങ്ങനെ ഒന്ന് മഴ വർഷിച്ചു, അതിന്റെ പ്രതികൂലമായ അന്തരീക്ഷം, മൈക്കിന്റെ പ്രതികൂലമായ സാഹചര്യം, അത് കഴിഞ്ഞ രാത്രി നമ്മുടെ പുത്തൂരിന്റെ അടുത്ത് പർലോട്ടു എന്ന പ്രദേശത്ത് എസ് വൈ എസിന്റെയും എസ് എസ് എഫിന്റെയും പ്രവർത്തകർ വളരെയധികം ആവേശത്തോടെ സംഘടിപ്പിച്ചിട്ടുള്ള പരിപാടി, വളരെയധികം മനോഹരമായ സദസ്സായിരുന്നു. അങ്ങനെ അതെല്ലാം തുടർന്ന് അതൊക്കെ ബാധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ശബ്ദത്തിന് കുറവുള്ളത്, അല്ലാതെ വേറെ കണ്ണേറോ സിഹറോ എന്ന് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കണ്ട, അതൊന്നുമല്ല. അത് ഇൻഷാല്ലാ നാളെ ഒരു ദിവസം എനിക്ക് ഇൻഷാല്ലാ ഫ്രീ ഉണ്ട്, മറ്റന്നാള് കാസർഗോഡിലാണ് ആള്. അപ്പൊ നാളെ ആകുമ്പോഴേക്ക്, അതല്ലെങ്കിൽ ഇന്നത്തെ പ്രസംഗം തീരുമ്പോഴേക്ക് ഇൻഷാല്ലാ ഈ ശബ്ദം ക്ലിയർ ആവുന്ന ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം പ്രകൃതി ഉണ്ടാകാത്ത ശബ്ദം ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നു എന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാഹു നമ്മുടെ നേതൃത്വമായ സയ്യിദുന താജുൽ ഉലമാ, ഷെയ്ഖുന നൂറുൽ ഉലമാ, സയ്യിദുന പസോട്ട് തങ്ങൾ, അങ്ങനെയുള്ള നമ്മുടെ നേതൃത്വത്തിന്റെ മഹത്വവും അല്ലാഹു നമ്മുടെ ജീവിതത്തിലൂടെ നീളം നമുക്കും നമ്മോട് ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. അൽഹംദുലില്ലാ, വളരെയധികം മനോഹരമായ ഒരു സദസ്സാണ് ഈ സദസ്. റെഞ്ചലാടി എന്ന് പറയുമ്പോ വളരെയധികം ചെറിയ ഒരു നാടാണ്, ഒരു ഗ്രാമമാണ് എന്നത് നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ എനിക്കും അറിയുന്ന കാര്യമാണ്. പക്ഷെ ഇങ്ങോട്ട് പ്രസംഗിക്കാൻ വരുമ്പോ ഞാൻ ചിന്തിച്ചു ഒരല്പം എണ്ണിയാൽ ഒതുങ്ങുന്ന ആളുകൾ മാത്രമേ ഉണ്ടാവൂ. നോക്കുമ്പോ ധാരാളം മുഅ്മിനീകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്, ഒരുപാട് പേര് പുറത്തു നിൽക്കുന്നുമുണ്ട്. ഇവിടെ സദസ് നിറഞ്ഞു കവിഞ്ഞത് കാണുമ്പോ ചിലപ്പോ കസേരകളൊന്നും ബാക്കിയില്ല എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് പുറത്തു നിൽക്കുന്നത് എങ്കിൽ, അതല്ല എങ്കിൽ നിങ്ങൾക്ക് അവിടെ തന്നെ നിൽക്കാം, അതല്ല കസേരകൾ ഇല്ല എന്ന പേരനുസരിച്ചാണ് പുറത്തു നിൽക്കുന്നതെങ്കിൽ ഇവിടെ ഏതാനും ചില കസേരകൾ ബാക്കിയുണ്ട്. അതും കൂടി നിങ്ങൾ ഇവിടെ വന്ന് പൂർത്തിയാക്കി തന്നാൽ വലിയ സന്തോഷമാണ് എന്ന് വിനയത്തിന്റെ ഭാഷയിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ധാരാളം ഒരിക്കലും ഒഴിവില്ലാത്ത ധാരാളം ആലിമീങ്ങളും ഉമറാക്കളും ഈ പുത്തൂർ പരിസരത്തൊക്കെ സുന്നത്ത് ജമാഅത്തിന് വലിയ നേതൃത്വം നൽകുന്ന നമ്മുടെ അബ്ദുറഹ്മാൻ ഹാജി ഉൾപ്പെടെയുള്ള ധാരാളം ഉമറാക്കൾ ഈ വേദിയിലുണ്ട്, ധാരാളം മുഅ്മിനീങ്ങൾ സദസ്സിലുമുണ്ട്. അല്ലാഹു നമുക്കൊക്കെ ഈ സദസ്സിൽ പങ്കെടുത്തത് കാരണമായി നാളെ നമുക്കൊരു കാര്യം ഉറപ്പാണ്, നമ്മുടെ നേതൃത്വമായ താജുൽ ഉലമയും നൂറുൽ ഉലമയും പൊസോട്ട് തങ്ങളും അവരൊക്കെ സ്വർഗത്തിൽ കടക്കുമെന്നതിൽ നമുക്ക് സംശയമേ ഇല്ല. അപ്പോൾ ആ മഹാന്മാരുടെ പിന്നിൽ അണിനിരന്നത് കൊണ്ട് ഈ സദസ് ധന്യമാക്കിയത് കൊണ്ട് അവരുടെ പേരിലുള്ള സദസ്സാണല്ലോ ഈ സദസ്, അത് കാരണമായി അള്ളാഹു നമുക്ക് അവരുടെ പിന്നിൽ അണിനിരന്ന് സ്വർഗത്തിൽ കടക്കാൻ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. സഹോദരന്മാരെ, അള്ളാഹുവിന്റെ സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്വമുള്ളവരാണ് മനുഷ്യവിഭാഗം. ആ മനുഷ്യവിഭാഗത്തിൽ ഏറ്റവും ഉന്നതരാണ് റഹ്മത്തുൽ ആലമീന മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹ് ഗീതങ്ങളാണ്
നമ്മുടെ ചെറിയ മക്കൾ ഇവിടെ വന്ന് ആലാപിച്ചതും നിങ്ങളത് കേട്ട് സന്തോഷിച്ചതും ഈ സദസ് ഭംഗിയാക്കി തന്നതൊക്കെ. അപ്പൊ മനുഷ്യ വിഭാഗമാണ് അല്ലാഹുവിന്റെ സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉന്നതർ എന്നത് അല്ലാഹു തആല പഠിപ്പിച്ച ആശയമാണ്. അല്ലാഹുവിന്റെ സൃഷ്ടികൾ ധാരാളമുണ്ട്, ലോകത്തുള്ളത് മുഴുവനും അല്ലാഹുവിന്റെ സൃഷ്ടികളാണ്. മനുഷ്യ വിഭാഗമായാലും മനുഷ്യേതര വിഭാഗമായാലും ജീവികളായാലും മറ്റുള്ള അചേതന വസ്തുക്കളായാലും എല്ലാം അല്ലാഹുവിന്റെ സൃഷ്ടികളാണ്. പക്ഷേ ആ അല്ലാഹുവിന്റെ സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉന്നതരാണ് മനുഷ്യ വിഭാഗം. മനുഷ്യന് വല്ലാത്ത മഹത്വമാണ്. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യനെ കൊന്നാൽ മനുഷ്യ സമൂഹത്തെ ഒന്നടങ്കം കൊന്നതിന് തുല്യമാണ് എന്നാണ് പരിശുദ്ധ ഖുർആനിന്റെ സന്ദേശം. ഒരു മനുഷ്യന് ജീവൻ നൽകിയാൽ മനുഷ്യ സമൂഹത്തെ ഒന്നടങ്കം ജീവൻ നൽകിയതിന് തുല്യമാണ് എന്നാണ് ഖുർആനിന്റെ അധ്യാപനം. കാരണം മനുഷ്യന് അത്രത്തോളം വിലയുണ്ട് എന്നാണ് അല്ലാഹു തആല ഇതിലൂടെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണല്ലോ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം, പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ ആ ദൗത്യ നിർവഹണത്തിന് വേണ്ടി അല്ലാഹു തആല തെരഞ്ഞെടുത്തിട്ടുള്ളത് മനുഷ്യരെയാണ്. മലക്കുകൾ ഉണ്ട്, അല്ലാഹുവിന്റെ സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഒരു വിഭാഗമാണ് മലക്കുകൾ. ആ മലക്കുകൾ ധാരാളം മലക്കുകളുണ്ട്. ബഹുമാനപ്പെട്ട മലക്കുൽ മുഖറബായ ജിബ്രീൽ അലൈഹിസ്സലാം, മീകായീൽ അലൈഹിസ്സലാം, ഇസ്രാഫീൽ അലൈഹിസ്സലാം, അവസാനം നമ്മുടെ റൂഹ് പിടിക്കുന്ന മലക്ക് അസ്റാഈൽ അലൈഹിസ്സലാം, അങ്ങനെ ധാരാളം മലക്കുകൾ അല്ലാഹുവിന്റെ അടിമകളെ കൂട്ടത്തിൽ ഉണ്ട്. ആ മലക്കുകളുടെ പ്രത്യേകത എന്താണ്? അവർ ഒരിക്കലും തെറ്റ് ചെയ്യൂല എന്ന ക്രെഡിറ്റ് അവർക്കുണ്ട്. അവർ തിന്നൂല, അവർ കുടിക്കൂല, അവർക്ക് ഉറക്കമില്ല. ലാ അക്ല വലാ സുർബ വലാ നൗമ ലഹും, തീറ്റമോ കുടിയോ ഉറക്കോ ഒന്നും അവർക്കില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ചിന്തയിലേക്ക് ഒരു തോന്നിവാസവും കടന്നു വരൂല. അത് മലക്കുകളെ അല്ലാഹു തആല സൃഷ്ടിച്ചത് അങ്ങനെയാണ്. അത് വലിയ അത്ഭുതമായി പറയേണ്ട ആവശ്യമില്ല. ഓ, അസ്രായീൽ അലൈഹിസ്സലാം വ്യഭിചരിച്ചിട്ടില്ലല്ലോ, മീകായീൽ അലൈഹിസ്സലാം വ്യഭിചരിച്ചിട്ടില്ലല്ലോ, അതുപോലെ തന്നെ ഇസ്രാഫീൽ അലൈഹിസ്സലാം കള്ളുപിടിച്ചിട്ടില്ലല്ലോ എന്നൊന്നും വലിയ അത്ഭുതത്തോടെ പറയേണ്ടതില്ല. കാരണം അങ്ങനത്തെ ഒരു ഞരമ്പ് അല്ലാഹു അവർക്ക് പഠിച്ചിട്ടേ ഇല്ല. അതേസമയം അല്ലാഹുവിന്റെ അടിമകളെ കൂട്ടത്തിൽ അല്ലാഹുവിലേക്ക് ഏറ്റവും അടുത്തവർ അല്ലാഹുവിന്റെ അമ്പിയാക്കളും മുർസലീങ്ങളുമാണ്. ആ അമ്പിയ മുർസലീങ്ങൾ വേണമെന്ന് അല്ലാഹു തീരുമാനിച്ചപ്പോൾ അല്ലാഹു തആലാക്ക് മലക്കുകളെ കൂട്ടത്തിൽ നിന്ന് നബിമാരെ തിരഞ്ഞെടുക്കാമായിരുന്നു, മുർസലീങ്ങളെ തിരഞ്ഞെടുക്കാമായിരുന്നു. പക്ഷേ അല്ലാഹു തആല അങ്ങനെ ചെയ്തില്ല. അല്ലാഹ് അങ്ങനെ ചെയ്താൽ അല്ലാഹുവിനോട് ആർക്കും ചോദിക്കാൻ ഒരു വകുപ്പുമില്ല. കാരണം ലാ യുസ്അലു അമ്മാ യഫ്അലു വഹും യുസ്അലൂൻ, അല്ലാഹ് എന്ത് ചെയ്താലും അവനോട് ചോദിക്കാൻ ഒന്നുമില്ല. അതേ സമയത്ത് അല്ലാഹുവിന്റെ അടിമകളായ മനുഷ്യർ വല്ലതും ചെയ്താലോ അവരോടൊക്കെ ചോദിക്കാനുള്ള അവകാശം അല്ലാഹുവിനുണ്ട്. അപ്പൊ നബിമാരെയും മുർസലീങ്ങളെയും തെരഞ്ഞെടുക്കുമ്പോൾ മലക്കുകളെ തെരഞ്ഞെടുക്കാമായിരുന്നു, പക്ഷെ അല്ലാഹു തആല മലക്കുകളിൽ നിന്ന് നബിയെ തെരഞ്ഞെടുത്തില്ല. അല്ലാഹു തആല നബിയെ തെരഞ്ഞെടുത്തത് അവന്റെ സൃഷ്ടികളെ കൂട്ടത്തിൽ ഏറ്റവും ഉന്നതരായ മനുഷ്യ വിഭാഗത്തെയാണ്. ആ മനുഷ്യരിൽ നിന്നാണ് ആദം നബി അലൈഹിസ്സലാമിനെയും അല്ലാഹു നബിയാക്കിയത്, കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിനെയും നബിയാക്കിയത്, റൂഹുല്ലാഹി ഈസാ ഈസാ നബി അലൈഹിസ്സലാമിനെയും അങ്ങനെ തന്നെ, അവസാനം കടന്നു വന്ന താജിദാരെ മദീന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെ അവരൊക്കെ മനുഷ്യ വിഭാഗത്തിൽ പെട്ടവരാണ്. എന്തേ മനുഷ്യരിൽ നിന്ന് അല്ലാഹു തആല അമ്പിയാക്കളെയും മുസ്ലിങ്ങളെ തെരഞ്ഞെടുത്തത്? അതിന് പണ്ഡിതന്മാർ ധാരാളം ന്യായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിന് ഒരു ന്യായം
ജനങ്ങൾക്ക് മനുഷ്യന്റെ മഹത്വം എന്താണ്, മാനവികതയുടെ മഹത്വം എന്താണ്, മനുഷ്യ സംബന്ധത്തിന്റെ മഹത്വം എന്താണ് എന്നത് ജനങ്ങളെ അറിയിക്കാനാണ് അല്ലാഹു തആല മനുഷ്യരിൽ നിന്ന് അങ്ങനെ നബിമാരെ തിരഞ്ഞെടുത്തത് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചത് കാണാം. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യത മാനവികതയുമായി ബന്ധപ്പെട്ട സംബന്ധം, അതല്ലെങ്കിൽ ബന്ധം, അത് വെച്ച് പുലർത്തലാണ്. ഒരു മനുഷ്യൻ ധാരാളം നിസ്കരിക്കും, ധാരാളം നോമ്പ് നോക്കും, ധാരാളം ഖുർആനും, പക്ഷേ മറ്റൊരു മനുഷ്യനെ പരിഗണിക്കുന്നില്ല, മറ്റൊരു മനുഷ്യനെ സ്നേഹിക്കുന്നില്ല. എന്നാൽ അവന്റെ നിസ്കാരമൊന്നും നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ ഉപകാരത്തിന് ലഭ്യമല്ല എന്ന് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത് കാണാം. അതുകൊണ്ട് തന്നെ കാരണം എന്താണ്, മനുഷ്യന് അത്രയും വലിയ വിലയാണ് അല്ലാഹു തആല കൽപ്പിച്ചിട്ടുള്ളത്. ഈ ഭൂലോകത്ത് നോക്കിയാൽ ധാരാളം മതങ്ങളുണ്ട്, ധാരാളം സംഘടനകളുണ്ട്. SYS ഉം SSF ഉം മാത്രമല്ല ഈ ഭൂലോകത്തുള്ളത്, ധാരാളം സംഘടനകളുണ്ട്. ഇസ്ലാമിന്റെ അകത്തും പുറത്തും തന്നെ ധാരാളം സംഘടനകളുണ്ട്. എന്തിനാണ് ഇതൊക്കെ? പരസ്പരം വേദനിപ്പിക്കാനാണോ? അല്ല. പരസ്പരം കലഹിക്കാനാണോ? അല്ല. പരസ്പരം ആക്രമിക്കാനാണോ? അല്ല. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, യാ അയ്യുഹന്നാസ് മാലോകരെ ഒന്നടങ്കം വിളിച്ച് അല്ലാഹു തആല മനുഷ്യരോട് പറയുന്ന ഒരു വാക്ക്, യാ അയ്യുഹന്നാസ് ഓ മനുഷ്യ വിഭാഗമേ, ഇന്നാ ഖലഖനാകും മിൻ ദകരിം വ ഉൻസാ, നിങ്ങളെ നാം സൃഷ്ടിച്ചിട്ടുള്ളത് ഒരു ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ്. ഈ സദസ്സിലിരിക്കുന്ന ഓരോരുത്തരും അതൊരു പുരുഷനായ ബാപ്പാന്റെ മകനാണ്, ഒരു സ്ത്രീയായ ഉമ്മാന്റെ മകനാണ് അല്ലെങ്കിൽ മകളാണ്. അപ്പൊ നിങ്ങൾ ഓരോരുത്തരെ നാം പഠിച്ചിട്ടുള്ളത് ഒരു ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ്. അതേ സമയത്ത് നിങ്ങൾ ധാരാളം പ്രസ്ഥാനക്കാരാണല്ലോ, ധാരാളം സംഘടനക്കാരാണല്ലോ, ഒരുപാട് ചിന്താഗതിക്കാരാണല്ലോ, എന്തേ നിങ്ങൾ അങ്ങനെ ഒരുപാട് സംഘടനകളായത്, ഒരുപാട് ഗോത്രങ്ങളായത്, ഒരുപാട് കുലങ്ങളായത്, ഒരുപാട് സംഘടനകളും പ്രസ്ഥാനക്കാരുമായത്, എന്തിനാണ് നിങ്ങളെങ്ങനെ വെവ്വേറെയായത്? പരസ്പരം ആക്രമിക്കാനാണോ? അല്ല. പരസ്പരം വേദനിപ്പിക്കാനാണോ? അല്ല. പരസ്പരം കലഹിക്കാനാണോ? അല്ല. അല്ലാഹു തആല പറയുകയാണ്, ലിതഅറഫു, അവനൊരു SSF ന്റെ പ്രവർത്തകനാണെന്ന് പറയുമ്പോ, ആ അവൻ SSF ന്റെ പ്രവർത്തകനല്ലേ, അദ്ദേഹം ഒരു SYS ന്റെ പ്രവർത്തകനാണെന്ന് പറയുമ്പോൾ, ആ അവരൊരു SYS ന്റെ പ്രവർത്തകനാണല്ലോ. അല്ല, രഞ്ജനാടിയിൽ ഏത് മുഹമ്മദാണ്? അതേ SSF ന്റെ പ്രവർത്തകനായ മുഹമ്മദ്. രഞ്ജനാടിയിലെ ഏത് അബൂക്കർച്ചയാണ്? SYS ന്റെ പ്രസിഡന്റായ അബൂക്കർച്ച. ഉദാഹരണം പറഞ്ഞതാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ നിങ്ങളെ പരസ്പരം പരിചയം കിട്ടാൻ വേണ്ടിയാണ് നിങ്ങൾ പരസ്പരം വിഭിന്നമായത്. അതേ സമയത്ത് നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ ആരാണെന്നറിയോ? കേവലം ഒരു സംഘടനയുടെ മെമ്പർഷിപ്പ് കൊണ്ടല്ല. എനിക്ക് ഇന്നാലിന്ന സംഘടനയുടെ മെമ്പർഷിപ്പ് ഉണ്ട്, അതുകൊണ്ട് മാത്രം രക്ഷപ്പെടാൻ വകുപ്പില്ല. ഞാൻ ഇന്നാലിന്ന സംഘടനയുടെ പ്രസിഡന്റാണ്, ഇന്നാലിന്ന സംഘടനയുടെ സെക്രട്ടറിയാണ്, അതുകൊണ്ട് മാത്രം വകുപ്പില്ല. സംഘടന വേണ്ട എന്നല്ല, സംഘടന കാലഘട്ടത്തിന്റെ ആവശ്യമാണ്, അത് വളരെ അനിവാര്യമാണ്. പക്ഷേ ഇതെല്ലാം പറഞ്ഞതിന് ശേഷം അല്ലാഹു ഖുർആനിൽ പറഞ്ഞൊരു വാക്കുണ്ട്, ഇത് നൗഫലിന്റെ സ്വന്തം അഭിപ്രായമല്ല,
പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞ കാര്യമാണ്. ഓ ജനങ്ങളെ, നിങ്ങളതാ സംഘടനയിൽ പ്രവർത്തിക്കുമ്പോഴും നിങ്ങൾ ഏത് സംഘടനയിൽ പ്രവർത്തിച്ചാലും ഇന്ന കിറമക്കും ഇന്ദല്ലാഹി, അല്ലാഹിന്റെ അരികിൽ നിങ്ങൾക്ക് സ്ഥാനം വേണോ? നാളെ റബ്ബിന്റെ കോടതിയിൽ അങ്ങ് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് സ്ഥാനം വേണോ? അല്ലാഹ് നിങ്ങളെ പരിഗണിക്കണോ? അല്ലാഹ് നിങ്ങളെ ബഹുമാനിക്കണോ? അല്ലാഹ് നിങ്ങളെ മുഖവിലക്കെടുക്കണോ? ഇന്ന അക്രമക്കും ഇന്നല്ലാഹി അത്ഖാകും, നിങ്ങളെ കൂട്ടത്തിൽ അല്ലാഹിന്റെ അരികിൽ ഏറ്റവും പരിഗണിക്കപ്പെടുന്നവൻ, നിങ്ങളെ കൂട്ടത്തിൽ തഖ്വയുള്ളവനാണ് കേട്ടോ, നിങ്ങളെ കൂട്ടത്തിൽ തഖ്വയുള്ളവനാരാണ്, അല്ലാഹിനെ പേടിക്കുന്നവനാരാണ്, അല്ലാഹിനെ കുറിച്ചുള്ള ചിന്തയുള്ളവനാരാണ്. അവനക്കല്ലാതെ റബ്ബിന്റെ കോടതിയിൽ രക്ഷപ്പെടാൻ വകുപ്പില്ല. ഓ സുഹൃത്തുക്കളെ, ഞാനിതാ ഇവിടെ നോട്ടീസ് കാണുന്നു. ആ നോട്ടീസിൽ ബഹുമാനപ്പെട്ട സയ്യിദുന താജുൽ ഉലമ അല്ലാഹു അവിടുത്തെ ദർജയേറ്റി കൊടുക്കട്ടെ, താജുൽ ഉലമയുടെ പേര് കാണുന്നു. ആരാണ് താജുൽ ഉലമ? സുബ്ഹാനല്ലാഹ്, ഒരു തങ്ങളാണ്. തങ്ങളാണെന്ന് മാത്രമല്ല, ഒരു ആലിമാണ് കേട്ടോ. ഒരാള് തങ്ങളായത് കൊണ്ട് ആലിമാകണമെന്നില്ല, ആലിമായത് കൊണ്ട് തങ്ങളാകണമെന്നില്ല. ഈ വേദിയിൽ ധാരാളം ഉസ്താദുമാരുണ്ട്. ആ ഉസ്താദുമാര് ഞങ്ങളൊക്കെ ഒന്ന് തങ്ങന്മാരാകണോന്ന് കരുതിയാ പറ്റോ? പറ്റൂല. കാരണം തങ്ങന്മാരെന്ന് പറഞ്ഞാൽ ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബമാണ്. അപ്പൊ താജുൽ ഉലമാന്റെ ഏറ്റവും വലിയ പവര് താജുൽ ഉലമ തങ്ങളാണ്. പോരാ, എല്ലാ തങ്ങന്മാരും ആലിമീങ്ങളല്ല. എല്ലാ തങ്ങന്മാരും ആലിമീങ്ങളാണോ? അല്ല. അതുകൊണ്ടല്ലേ താജുൽ ഉലമ കണ്ണിയത്ത് ഉസ്താദിന്റെ ദർസിൽ ഓതി പഠിക്കാൻ പോയപ്പോ റയീസുൽ മുഹഖഖീന കണ്ണിയത്ത് ഉസ്താദിന്റെ ദർസിൽ താജുൽ ഉലമ ഓതി പഠിക്കാൻ പോയപ്പോ കണ്ണിയത്ത് ഉസ്താദ് താജുൽ ഉലമയോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ആദരണീയരായ ഉസ്താദ് ശൈഖുന പൊന്മള ഉസ്താദ്, അല്ലാഹു നമ്മുടെ ജീവനുള്ള സർവസുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾക്ക് ആഫിയത്ത് നൽകട്ടെ. ഉസ്താദ് അവരികൾ നമുക്ക് ക്ലാസ് എടുത്തു തരുമ്പോ പലപ്പോഴും ഓർമ്മപ്പെടുത്തിയത് ഞാനിപ്പോൾ ഇവിടെ ഓർക്കുകയാണ്. ആ കണ്ണിയത്ത് ഉസ്താദിന്റെ ദർസിൽ താജുൽ ഉലമ ഓതി പഠിക്കാൻ വേണ്ടി പോയപ്പോൾ ആദ്യമായി തങ്ങളാണെന്ന് മനസ്സിലായപ്പോൾ കണ്ണിയത്ത് ഉസ്താദ് തങ്ങളോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്താണ് ചോദിച്ചതറിയോ? തങ്ങളെ, നിങ്ങൾക്ക് തങ്ങളെ ഓത്ത് വേണം, മൊയ്ലാരെ ഓത്ത് വേണം? നിങ്ങളിപ്പോ എന്റെ ദർസിൽ പഠിക്കാൻ വന്നതല്ലേ, നിങ്ങൾക്ക് തങ്ങളെ ഓത്ത് വേണ, മൊയ്ലാരെ ഓത്ത് വേണ? എന്താ അങ്ങനെ? അല്ല, മൊയ്ലാരെ ഓത്ത് വേണമെങ്കിൽ എന്ത് മസാല എപ്പ ചോദിച്ചാലും അപ്പതിന് മറുപടി വരാൻ കഴിയണം. അതാണ് ഉസ്താദിന്റെ ഓത്ത്. തങ്ങളെ ഓത്ത് നിറഞ്ഞാലോ, സാധാരണഗതിയിൽ ആലിമീങ്ങളല്ലാത്ത തങ്ങന്മാരും മന്ത്രിക്കും. അത് മന്ത്രിച്ചാൽ അസുഖം മന്ത്രിക്കാൻ വേണ്ടി കുറച്ച് പഠിപ്പിച്ചാ മതിയോ? അതല്ല, നിങ്ങളൊരു മൊയ്ലാരനാണോ? അപ്പൊ താജുൽ ഉലമ പറഞ്ഞു, തങ്ങളെ ഓത്തൊന്നും വേണ്ട, എനിക്ക് മുസ്ലിയാരെ ഓത്ത് തന്നെ വേണം. അങ്ങനെ ഓതി പഠിച്ചിട്ടാണ് ബഹുമാനപ്പെട്ട താജുൽ ഉലമ താജുൽ ഉലമയായത്. അല്ലാഹു അടുത്ത് തറതേറ്റി കൊടുക്കുമാറാവട്ടെ. പക്ഷേ എന്റെ ഉദ്ദേശം താജുൽ ഉലമയുടെ പവർ പറയലല്ല, ഇനിയാണ് കേൾക്കേണ്ടത് ചെറുപ്പക്കാരെ. ആ താജുൽ ഉലമാക്ക് വല്ല ഇബാദത്തിന്റെ കുറവുണ്ടായിരുന്നോ? ഇല്ല. താജുൽ ഉലമാക്ക് വല്ല ഇബാദത്തിന്റെ കുറവുണ്ടായിരുന്നോ? ഇല്ല. അതേസമയത്ത് എവിടെ പ്രസംഗിക്കുമ്പോഴും എവിടെ സംസാരിക്കുമ്പോഴും തന്റെ മുന്നിലുള്ള ജനങ്ങളോട് താജുൽ ഉലമ പറയാറുണ്ടായ ഒരു വാക്യം എന്താണ്?
പലപ്പോഴും കേട്ടതല്ലേ. എന്റെ അറിവ് പ്രകാരം ഞാൻ അവസാനമായി താജുൽ ഉലമയെ വേദിയിൽ കയറിയിട്ട് സംസാരിക്കുന്നത് കണ്ടത് ബഹുമാനപ്പെട്ട കാവൽക്കട്ട ഹസ്രത്ത് നേതൃത്വം നൽകുന്ന കാവൽക്കട്ടയിലെ ജലാലിയ റാതീബിന്റെ വാർഷിക പരിപാടിയിലാണ്. അവിടെ തീരെ വയ്യ, വളരെയധികം തളർന്ന വിധത്തിൽ, വളരെയധികം ക്ഷീണിച്ച നിലയിൽ ബഹുമാനപ്പെട്ട താജുൽ ഉലമ അവിടെ കടന്നു വന്നു. കൂടെ മംഗലാപുരത്തെ ഇബ്രാഹിം ബാബാജിയും ഉണ്ട്. മെല്ലെ അങ്ങ് കൈപിടിച്ച് അതാ താജുൽ ഉലമയെ വേദിയിൽ അങ്ങ് കൂട്ടിക്കൊണ്ടുവന്നു. അവിടെ താജുൽ ഉലമ ഇരിക്കുകയാണ്. പക്ഷേ അവിടുന്ന് തങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അവിടെ ഇരുന്ന് ചോദിക്കുകയാണ്, ഇത് എവിടെയാണ് ഞാൻ വന്നിട്ടുള്ളത്? ഏത് പരിപാടിയിലാണ് ഞാൻ വന്നിട്ടുള്ളത്? ആരുടെ പരിപാടിയിലാണ് ഞാൻ വന്നിട്ടുള്ളത്? കാരണം അത് അല്ലാഹുവിലേക്ക് കടന്നു ചെല്ലുന്ന നേരമാണ്. അപ്പൊ റബ്ബിനെ കുറിച്ചല്ലാതെ വേറെ ദുനിയാവിയായ ഒരു ചിന്തയുമില്ല. അവിടെ വെച്ച് താജുൽ ഉലമ ഒരു 5 മിനിറ്റ് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. ആ സംസാരിക്കുന്ന സമയത്ത് പോലും താജുൽ ഉലമ പറഞ്ഞ വാക്യെന്താണെന്നറിയോ? ഏത് സദസ്സിൽ അവിടുന്ന് പ്രസംഗിക്കുമ്പോഴും സ്വാഗതം പറയുന്ന ഉസ്താദ് താജുൽ ഉലമക്ക് നീ ദീർഘായുസ് നൽകണേ അല്ലാ, എന്നെങ്കിലും അവിടുന്ന് ദുആക ചെയ്താൽ. അതിനുശേഷം താജുൽ ഉലമ അങ്ങ് പ്രസംഗിക്കാൻ തുടങ്ങുമ്പോ അവിടുന്ന് പറയുന്ന വാക്യെന്താണ്? ഓ മക്കളെ, എന്റെ ദീർഘായുസിന് വേണ്ടി ഇനി നിങ്ങൾ ദുആക ചെയ്യേണ്ടതില്ല. ഞാൻ ഏതായാലും മരിക്കാൻ പോവുകയാണ്. അതേ സമയത്ത് ഞാൻ മരിക്കുന്ന സമയം അതാ ഈമാൻ കിട്ടിയിട്ട് മരിക്കണോ, അതാ എന്റെ കൽബ് ലംഘിയിട്ട് മരിക്കണോ, എന്റെ ഹൃദയം ലംഘിയിട്ട് മരിക്കണോ, എന്റെ കൽബ് ലംഘിയിട്ട് മരിക്കണോ, മഅരിഫത്ത് കിട്ടിയിട്ട് മരിക്കണോ, അല്ലാഹുവിനെ കുറിച്ചുള്ള വിവരം കിട്ടിയിട്ട് മരിക്കണോ? ആരാണ് ചെറുപ്പക്കാരെ ഇത് ചിന്തിക്കുന്നത്? ആരാണ് കാരണവന്മാരെ ഇത് ചിന്തിക്കുന്നത്? വല്ല ഇബാദത്തിന്റെ കുറവുണ്ടോ? ഇല്ല. വല്ല ഖുർആനോത്തിന്റെ കുറവുണ്ടോ? ഇല്ല. സുബ്ഹാനല്ലാഹ്, ഏത് സമയത്തും ഖുർആൻ ഓതുന്ന തങ്ങളാണ്. അവിടുന്ന് അറിയില്ലേ? കൂടെ പോയവർക്കറിയില്ലേ? അവിടുന്ന് വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ അവിടുന്ന് മുസഹഫ് കയ്യിൽ പിടിച്ച് ഖുർആൻ ഓത്ത് തന്നെ അതേ റൂട്ടിലല്ലേ? ഓ പരിസര നിവാസികളെ, ഇന്ന് ബഹുമാനപ്പെട്ട സയ്യിദുന കൂറത്തലങ്ങളുള്ളത്, അല്ലാഹു അവിടുത്തെ കാഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. സുബ്ഹാനല്ലാഹ്, ഞാൻ ഈ അടുത്ത് തങ്ങളെ കൂടെ എന്റെ ജില്ലയായ ചിക്കമംഗ്ലൂർ ജില്ലയിൽ പരിപാടിക്ക് പോയി. ബഹുമാനപ്പെട്ട തങ്ങളെ ഞാൻ തന്നെ കൂട്ടിക്കൊണ്ടു പോയതാണ്. അപ്പൊ എന്നോട് പറഞ്ഞു, രാവിലെ 10:30 ആകുമ്പോ തുറവായനക്കര ദർഗയുടെ പരിസരത്ത് വന്ന് നിന്നാ മതി. അങ്ങനെ ഞാൻ അവിടെ പോയി നിന്നു. അതാ നമ്മളെ വണ്ടി കൂടെയുണ്ടെങ്കിലും തങ്ങൾ മാത്രമായത് കൊണ്ട് ഞാൻ തങ്ങളെ വാഹനത്തിൽ കയറി. ഞാൻ കയറി എങ്ങി ഇരുന്നപ്പോ തങ്ങൾ അവിടുന്ന് ഖുർആനിന്റെ മുസഹഫ് കയ്യിൽ പിടിച്ച് അങ്ങ് ഓതാൻ തുടങ്ങി. താജുൽ ഉലമയുടെ അതേ സ്വഭാവം കൂറത്തതങ്ങളിലൂടെ അപ്പോൾ അവിടെ കാണുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് ശരിക്കും കേട്ടോ. അത്രയും ഇബാദത്തിന്റെ ഉടമയായ എല്ലാ ദിവസവും മഗ്രിബ് ഇശാഇന്റെ ഇടയിൽ ധാരാളം റക്അത്തുകൾ അവ്വാബീന നിസ്കാരം നിസ്കരിക്കുന്ന തങ്ങള്, പക്ഷേ എല്ലാ സ്റ്റേജിലും സ്ഥലങ്ങളിലും അവിടുന്ന് പറഞ്ഞ വാക്യെന്താണ്? ഞാൻ അവിടുന്ന് മരിക്കാൻ പോകുന്നു, പക്ഷേ മരിക്കുന്ന സമയത്ത് എന്റെ കൽബൊന്നു ലംഘി മരിക്കണോ, അതാ എന്റെ എനിക്ക് ഇമാൻ കിട്ടി മരിക്കണോ, എന്റെ കൽബൊന്നു ലംഘിയിട്ട് മരിക്കണോ? എന്താണ് അതിന്റെ അർത്ഥം? ഈ കൽബിൽ അഹങ്കാരം ഉണ്ടാകരുത്, ഈ കൽബിൽ മറ്റൊരുത്തനോട് വൈരാഗ്യം ഉണ്ടാകരുത്, ഈ കൽബിൽ
മറ്റൊരുത്തനോട് വിദ്വേഷമുണ്ടാകരുത്. എന്നെ ആര് ചീത്ത പറഞ്ഞാലും അങ്ങോട്ട് ചീത്ത പറയുന്ന സ്വഭാവം എനിക്കുണ്ടാകരുത്. എന്നെ ആര് തെരുവിളിച്ചാലും അങ്ങോട്ട് തെരുവിളിക്കുന്ന സ്വഭാവം എനിക്കുണ്ടാകരുത്. എന്റെ പേര് ചില നോട്ടീസുകളിൽ എങ്ങനെ കാണുമ്പോ ഞാനൊരു സ്ഥലത്ത് അതിന് വരുന്നു എന്ന് വിവരം കിട്ടിയപ്പോ നമ്മുടെ മൊഹിബീങ്ങൾ അവിടെ ഒരുമിച്ച് കൂടുന്നത് കാണുമ്പോ ഓ തരക്കേനില്ല, ഞാനൊരു സ്ഥലത്ത് പ്രസംഗിക്കാൻ പോയാൽ അവിടെ ധാരാളം ആളുകൾ തടിച്ചുകൂടാറുണ്ട് എന്ന അഹങ്കാരത്തിന്റെ ചിന്ത അതെന്റെ മനസ്സിൽ വന്നുകൂടാ. ഇപ്പൊ തിരക്കേടില്ല, ഞാൻ വലിയ ആളാണ്. ഒരൽപ്പം അങ്ങ് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോഴേക്ക് ഞാൻ വലിയ ആളാണെന്ന ചിന്ത എന്റെ മനസ്സിൽ വന്നുകൂടാ. അപ്പോഴാണ് കൽബ് ലംഘുന്നത്. പ്രസംഗിച്ചത് കൊണ്ട് മാത്രം കൽബ് ലംഘൂല. മുസ്ലിമനത പുറത്തേക്കങ്ങ് വരുമ്പോ ഒരു പ്രായമുള്ള ഉപ്പ ഏകദേശം 85 വയസ്സായിരിക്കും. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദേ എനിക്ക് രണ്ട് ആൺമക്കളാണ്, പക്ഷേ ആ രണ്ട് ആൺമക്കളും എന്നോട് ബന്ധത്തിലില്ല. അവരുടെ വീട്ടിൽ നിന്ന് എന്നെ അവരെ പുറത്താക്കിയവരാണ്. സുബ്ഹാന ജല്ല ജലാലുഹു, നിങ്ങളൊന്ന് ശരിക്കും മനസ്സിലാക്കണോ, സ്വന്തം ഉമ്മാനെയും ഉപ്പാനെയോ സ്വന്തം വീട്ടിൽ നിന്ന് പുറത്താക്കാൻ മാത്രം ഒരു ചെറുപ്പക്കാരനായ മകൻ അധപ്പതിച്ചുവെങ്കിൽ ഇതിനേക്കാളും വലിയ അധപ്പതനം വേറെയുണ്ടോ? ഓ ചെറുപ്പക്കാരെ, സഹോദരന്മാരെ, അപ്പൊ മനുഷ്യർക്ക് ഏറ്റവും ബന്ധപ്പെട്ടവരാണ് അവരുടെ രക്ഷിതാക്കൾ. ആ രക്ഷിതാക്കളെ ബഹുമാനിക്കാത്ത കാലത്തോളം ഒരാൾക്കും സ്വർഗത്തിൽ കടക്കാൻ സാധ്യമല്ല. അൽ വാലിദാനി ബാബാനി മിൻ അബ്വാബിൽ ജന്ന, മുഹമ്മദുർ റസൂലുള്ളാഹി. രക്ഷിതാക്കൾ, മാതാപിതാക്കൾ, അവർ സ്വർഗത്തിന്റെ കവാടങ്ങളിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കവാടമാണെന്ന് റഹ്മത്തുല്ലിൽ ആലമീന മുഹമ്മദുർ റസൂലുള്ളാഹി. ഈ പിതാവ് വല്ലാത്ത സങ്കടത്തോടെ പറഞ്ഞതാ, രണ്ട് ആൺകുട്ടികളാണ് എനിക്ക്, ആ രണ്ട് ആൺകുട്ടികളും എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയ ഉസ്താദേ. സുബ്ഹാനല്ലാഹ്. അങ്ങനെ സ്വന്തം മാതാപിതാക്കളെ കൈവിട്ടാൽ ഒരാൾക്കും രക്ഷപ്പെടാൻ സാധ്യമല്ല. സഹോദരന്മാരെ, ഒറ്റ ദിവസം കൊണ്ട് എല്ലാം കൂടി പറഞ്ഞു തീർക്കാൻ സാധ്യമല്ല ഒരു പ്രസംഗത്തിൽ. ഇപ്പോൾ തന്നെ സമയം ധാരാളം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ സംസാരം ചുരുക്കുകയാണ്. അതേ സമയത്ത് ഇപ്പൊ എല്ലാവർക്കും അവരുടെ വീടുകളിൽ ഇരുന്ന് തന്നെ പ്രസംഗം കേൾക്കാനുള്ള അവസരം ധാരാളമുണ്ട്. സ്വന്തം മൊബൈലിലൂടെ പ്രസംഗം കേൾക്കാൻ കഴിയും, അതുപോലെ തന്നെ ലാപ്ടോപ്പിലൂടെയും ടാബിലൂടെയും അതുപോലെ ടിവിയിലൂടെയും മറ്റു പലതിലൂടെയും സീഡികൾ കാണാൻ കഴിയും. അങ്ങനെ പ്രസംഗിക്കുന്ന ധാരാളം ഉസ്താദുമാരുടെ സീഡ് നിങ്ങൾ കേൾക്കുന്നവരാണ്. അതേ സമയത്ത് മുത്താലിമാരെ, എന്റെ പ്രസംഗ ഉള്ളവരുണ്ടെങ്കിൽ മാത്രം, ഞാൻ ആരെയും നിർബന്ധിക്കുകയല്ല, അങ്ങനെ താല്പര്യം ഉള്ളവരുണ്ടെങ്കിൽ ഇൻഷാല്ലാ ഇവിടെ വേണമെങ്കിൽ വിതരണം ചെയ്യും. ആവശ്യമുള്ളവർ അത് വാങ്ങണമെന്ന് ഇടയ്ക്ക് വെച്ച് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അതിൽ ഒന്ന് മലയാള പ്രഭാഷണമാണ്. ഈ അടുത്ത് പുത്തൂരിൽ പുതുതായി ഉദ്ഘാടനം ചെയ്യപ്പെട്ട രഞ്ജയിലെ പള്ളി ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടത്തിയ പ്രസംഗം അന്ത്യവിജയം ആദരവിലൂടെ എന്നതാണ് അതിന്റെ വിഷയം. അങ്ങനെ മലയാള പ്രഭാഷണം കേൾക്കണമെന്ന് താല്പര്യമുള്ളവർ അസിഡി വാങ്ങാം. ഇനി അതല്ല, കന്നഡ പ്രസംഗം വേണമെന്ന് താല്പര്യമുള്ളവർ മാസങ്ങൾക്ക് മുമ്പ് ഭട്കൾ കഴിഞ്ഞ് ഗോവയിലേക്ക് പോകുന്ന വഴി ഹൊണ്ണാവറ വാൽക്കി എന്ന പ്രദേശത്ത് ധാരാളം ഹനഫി സുഹൃത്തുക്കളുള്ള സ്ഥലമാണ്. അവിടെ തബ്ലീഗ് ജമാഅത്തിന്റെ വല്ലാത്ത ശല്യമാണ്. ഇപ്പൊ വല്ലാതെ ഇറങ്ങിത്തിരിക്കുന്ന ഒരു വിഭാഗമാണ് തബ്ലീഗ് ജമാഅത്ത്. തബ്ലീഗ് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരെ നന്നാക്കാൻ വേണ്ടി നടക്കുന്ന ഒരു ടീമാണ്. അപ്പൊ കള്ളുകുടിയന്മാരായ ചെറുപ്പക്കാരെ ആദ്യം കവർ ചെയ്യും, എന്നിട്ട് അവര് അവരെ ആശയത്തിലേക്ക് നയിക്കും. ഒരേ കഴിഞ്ഞാൽ കള്ളുകൂടി നിർത്തും. പക്ഷെ കള്ളുകൂടി നിർത്തിയാലും ഇവന്റെ മനസ്സിന്റെ ഉള്ളിൽ ചീഞ്ഞു നാറി ആശയം ഉണ്ടാവും. ആശയം ചീഞ്ഞു നാറാൻ പാടില്ലല്ലോ. അതേ സമയത്ത് അങ്ങനത്തെ ഒരു വിഭാഗമാണ് തബ്ലീഗ് ജമാഅത്ത്. എനിക്കൊരു അഭിപ്രായം എന്താണ്, തബ്ലീഗ് ജമാഅത്തിനെത്തോളം അധപ്പതിച്ചൊരു പുതിയ പ്രസ്ഥാനം വേറെയില്ല. ഇവിടെ മുജാഹിദ് ഉണ്ടെങ്കിലും സലഫി ഉണ്ടെങ്കിലും ജമാഅത്തെ ഇസ്ലാമി ഉണ്ടെങ്കിലും എല്ലാവരും അധപ്പതിച്ച പ്രസ്ഥാനമാണ് തബ്ലീഗ് ജമാഅത്ത്. കാരണം അറിയോ, അല്ലാഹു തആലക്ക് വേണമെങ്കിൽ കളവ് പറയാം എന്ന് വാദിച്ചവരാണ് തബ്ലീഗ് ജമാഅത്ത്.
മറ്റൊന്ന് റഹ്മത്തുല്ലിൽ ആലമീന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉറുദു ഭാഷ പഠിപ്പിച്ചത് തബ്ലീഗ് ജമാഅത്തിന്റെ നേതാക്കൾ എന്നാണ് അവരെ ഉറുദു പുസ്തകത്തിൽ എഴുതി വെച്ചത്. ഇത് വെറുതെ അല്ല, ഞാൻ ആ പ്രസംഗത്തിൽ സ്ക്രീനിൽ ഞാനത് കാണിക്കുന്നുണ്ട്. അവരുടെ പുസ്തകത്തിന്റെ ഉദ്ധരണി അതെന്താണ്? ആ പുസ്തകത്തിൽ പറഞ്ഞെന്തറിയോ? ایک فخر عالم حضور صلی اللہ علیہ وسلم کو خواب میں دیکھا അവരെ കൂട്ടത്തിൽ ഒരു ഫഖ്റെ ആലിം എന്ന് പറഞ്ഞാൽ അവരെ കൂട്ടത്തിൽ ഒരു വലിയ വിദ്വാൻ എന്നാണ് അതിന്റെ അർത്ഥം. ആ വിദ്വാൻ സ്വപ്നത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു. അത്രേ നബി തങ്ങളെ കണ്ടു സ്വപ്നത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറുദു ഭാഷയിൽ സംസാരിക്കുകയാണ് അപ്പോ ഇയാൾ സ്വപ്നം കണ്ടപ്പോ. അപ്പൊ ഇയാൾ ചോദിച്ചു നബി തങ്ങളോട്, ഹുസൂർ ആപ് തോ അറബി ഹൈ നാ ലേക്കിൻ കൈസേ ഉർദു മേ ബാത് കർതേ ഹൈ. നബിയേ അവിടുന്ന് അറബിയാണല്ലോ, പിന്നെ എങ്ങനെയാ ഉറുദുവിൽ സംസാരിക്കുന്നത്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറഞ്ഞു എന്ന് എന്ന് പറഞ്ഞിട്ടാണ് ഈ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുള്ളത്. എന്താ മറുപടി? ജബ് സേ ദയൂബന്ദി ഉലമാ സേ മുആമല ഹുവ, എന്നു മുതൽ തബ്ലീഗ് ജമാഅത്തിന്റെ നേതാക്കളോട് എനിക്ക് ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞോ അന്ന് മുതലാണ് ഞാൻ ഉറുദു ഭാഷ പഠിച്ചത്. അതായത് എനിക്ക് ഉറുദു ഭാഷ പഠിപ്പിച്ചത് തബ്ലീഗിന്റെ നേതാക്കളാണ്. ഇനി അത് മാത്രല്ല, അതിന് ശേഷം എന്താ പറഞ്ഞറിയോ? ഇതിൽ നിന്ന് മനസ്സിലായല്ലോ തബ്ലീഗ് ജമാഅത്തിന്റെ മദ്രസന്റെ മഹത്വം. കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് പഠിച്ച മദ്രസയാണത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് പഠിച്ച മദ്രസയാണ് തബ്ലീഗിന്റെ മദ്രസ. അവർ പഠിപ്പിച്ചതാണ് അവർ ഉസ്താദുമാർ എന്നാണ് അവരുടെ വാദം. അതൊക്കെ വിശദമായി ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് അതും വാങ്ങാം. ഇനി അതല്ല, നക്കിനിക്കുകാർ, എന്റെ ഭാഷ നക്കിനിക്കാണ്. ഞാൻ നിങ്ങൾ മലയാളക്കാരനൊന്നും അല്ല, ഞാൻ ഒറിജിനൽ ബ്യാരി, ബ്യാരി പരിഷത്തിന്റെ ആളാണ്. ബ്യാരി പരിഷത്ത് എന്ന് പറഞ്ഞാൽ ആ സംഘടനന്റെ ആൾ ബ്യാരി ഭാഷക്കാരനാണ് ഞാൻ അർത്ഥം. അതേ സമയത്ത് അങ്ങനെ ബ്യാരി ഭാഷന്റെ പ്രസംഗം കേൾക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ രണ്ട് സിഡിയുണ്ട്. അതിൽ ഒന്ന് അചില മുഖരിൽ വെച്ച് മുജാഹിദുകൾക്ക് മറുപടി നൽകിയ സിഡിയാണ്. അത് ഏകദേശം 30 വരുന്ന പുത്തൻവാദികളുടെ ക്ലിപ്പുകൾ ഞാൻ ഇതിൽ കാണിച്ചിട്ടുണ്ട്. അതിൽ ഉറുദു സലഫിയുടെ ക്ലിപ്പുണ്ട്, അതുപോലെ തന്നെ കന്നഡ മൗലവിയുടെ ക്ലിപ്പുണ്ട്, ബ്യാരി മൗലവിയുടെ ക്ലിപ്പുണ്ട്, മലയാള മൗലവിയുടെ ക്ലിപ്പുണ്ട്. അതും വേണമെങ്കിൽ അതിൽ കാണാം. അതിന്റെ കൂടെ ഈ അടുത്ത് ഉപ്പിനങ്ങാടിയുടെ അടുത്ത് സരളിക്കട്ടയിൽ നടത്തിയ വേറൊരു പ്രസംഗം ഉണ്ട്. അതായത് കൂറത്ത് തങ്ങളുടെ ഭാഷ കടയെടുത്ത് പറയുകയാണെങ്കിൽ ചില ആളുകൾക്ക് ഒരു സ്വഭാവം ഉണ്ട്, രണ്ട് തോണിയിൽ കാല് വെക്കും. രണ്ട് തോണിയിൽ കാല് വെക്കാൻ പാടില്ലല്ലോ. രണ്ട് തോണിയിൽ കാല് വെച്ചാൽ എന്താ പറ്റുക? ഒരാൾ ഇങ്ങനെ പുഴയിൽ പോവാണ്, കടലിൽ പോവാണ്, അങ്ങനെ ഒരു തോണിയിൽ കാല് വെച്ചിട്ട് അങ്ങ് പോയാലേ അയാൾക്ക് ഉദ്ദേശിച്ചിട്ടുള്ള സ്ഥലത്തേക്ക് എത്താൻ കഴിയും. അതേ സമയത്ത് രണ്ട് തോണിയിലും കൂടി കാല് വെച്ച് പോയാൽ എന്താ പറ്റുക? എത്താൻ കഴിയില്ല എന്ന് മാത്രല്ല, ഡബ്ബിക്ക് കാശിട്ട മാതിരിയോ. ഡബ്ബിക്ക് കാശിട്ട മാതിരി എന്ന് പറഞ്ഞാൽ അത് പണ്ട് മുതൽ തന്നെ നമ്മുടെ കാരണവരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വാക്കാണ്. അതായത് ഒരു കുഴിക്ക് പോയി വീഴുമ്പോ ഡബ്ബിക്ക് കാശിട്ടത് പോലെ ആവും. അങ്ങനെ ആവും രണ്ട് തോണിക്ക് കാല് വെച്ചാൽ. അപ്പൊ അതുകൊണ്ട് ചില ആളുകൾ രണ്ട് തോണിക്ക് കാല് വെക്കുന്നവരുണ്ട്. അങ്ങനെ ഞാൻ സുന്നിയാണ്, പക്ഷെ എനിക്ക് മുജാഹിദും വേണം. ഞാൻ അവരെ കല്യാണത്തിന് പോവും, അവരെ സ്റ്റേജിക്ക് പോവും. അങ്ങനെ അങ്ങനെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ സകല അലവലാദികൾ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അങ്ങനെ ചില വാദിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അവരൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി നൂതനവാദികളും ദിനെ നമ്മ സഹവാസ ഹേഗിർ അലി എന്ന് ഉപ്പിനങ്ങാടി സരളിക്കട്ടയിൽ നടത്തിയ ഒരു പ്രസംഗ സിഡിയുണ്ട്. അത് ബ്യാരി ഭാഷയാണ്. അത് വേണമെങ്കിൽ അതും വാങ്ങാം എന്ന് ഇടക്ക് വെച്ച് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ ബാക്കി വിഷയത്തിലേക്ക് കടക്കുകയാണ്. അതിന്റെ ഇടക്ക് നിങ്ങളൊക്കെ ദുആകൾ ചെയ്യണം. ഇപ്പൊ അൽഹംദുലില്ലാ മൂഡബിദരെ എന്ന സ്ഥലം മുജാഹിദും ജമാഅത്തെ ഇസ്ലാമിയും തബ്ലീഗും ഒക്കെ വളർന്നുകൊണ്ടിരിക്കുന്ന കേന്ദ്രമാണ്. അത് ചോദിക്കാനും പിടിക്കാനും ആരും അവിടെ ഇല്ല. അതേ സമയത്ത് അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് കഴിഞ്ഞ ഫെബ്രുവരി 15 ഈ ഫെബ്രുവരി 15 ഒരു വർഷമായി നിങ്ങളുടെയും ഉസ്താദുമാരുടെയും നമ്മുടെ സുന്നത്തു ജമാഅത്തിന്റെ ഉമറാക്കളുടെയും ഒക്കെ ദുആന്റെ ബർക്കത്ത് കൊണ്ട് അവിടെ പോയി ഒരു ദർസ് തുടങ്ങിയിട്ടുണ്ട്. അൽഹംദുലില്ലാ 25 മുത്തഅല്ലിമീങ്ങൾ ഇപ്പോൾ അവിടെ പഠിക്കുന്നുണ്ട്. മുത്തഅല്ലിമീങ്ങൾ കൂടുതൽ എടുക്കാൻ കഴിയാഞ്ഞിട്ടൊന്നുമല്ല, ഇപ്പൊ നമുക്ക് വരാഞ്ഞിട്ടുമല്ല. അതേ സമയത്ത് ഇപ്പൊ കുറച്ച് സ്ഥല സൗകര്യത്തിന്റെ പരിമിതിയുണ്ട്. ഇപ്പോൾ ഒരു വാടക ബിൽഡിംഗിലാണ് ദർസ് നടക്കുന്നത്. അതേ സമയത്ത് വലിയ വാടക ഒന്നുമില്ല,
ചെറിയ വാടകയാണ്. അതേസമയത്ത് അൽഹംദുലില്ലാഹ് ഇപ്പൊ ആ വാടക സ്ഥലത്ത് നിന്ന് നല്ലൊരു സ്ഥലത്തേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ നല്ലൊരു ബിൽഡിംഗ് ഉണ്ടാക്കണം എന്ന നിയത്തിൽ മൂടുമെതിര സിറ്റിയിൽ തന്നെ ഏകദേശം 30 സെന്റ് സ്ഥലം അവിടെ അഗ്രിമെന്റ് ചെയ്ത് വാങ്ങി വെച്ചിട്ടുണ്ട്, രജിസ്ട്രേഷൻ ആയിട്ടില്ല. 30 സെന്റ് സ്ഥലം എന്ന് പറഞ്ഞാൽ മൂടുമെതിര സിറ്റിയാണ്, നിങ്ങൾ രഞ്ജലാടിയല്ല. ഞാനിവിടെ വന്നപ്പോ നമ്മൾ ലത്തീഫിനോട് ചോദിച്ചു രഞ്ജലാടിയിൽ എത്ര സ്ഥലത്തിന്റെ വില, സുബ്ഹാനല്ലാഹ് അപ്പൊ പറയാൻ തുടങ്ങി 60,000 ഉണ്ട്. ഞാൻ ചോദിച്ചു ഈ ഉള്ളിൽ എന്താ ഇത് 60,000? പക്ഷെ അതിനർത്ഥം എന്താ, എല്ലാ സ്ഥലത്തും വിലയുണ്ട്, സ്ഥലത്തിനും അല്ലാത്ത വിലയാണ്. ഇപ്പൊ ചില റിയൽ എസ്റ്റേറ്റ് ഒക്കെ ഇങ്ങനെ ഒന്ന് ഇരുന്നത് കൊണ്ട് അങ്ങനെ വലിയ സ്ഥലങ്ങളൊന്നും കച്ചവടമായി പോകുന്നില്ല എന്നൊരു പരാതി റിയൽ എസ്റ്റേറ്റുകാർക്കുണ്ട്. അള്ളാഹു തആല എല്ലാവർക്കും ബർക്കത്താക്കട്ടെ. അതേസമയം ഞാൻ പറഞ്ഞു വന്നത് അത് സിറ്റി ആയതുകൊണ്ട് 2.5 ലക്ഷം രൂപയാണ് ഒരു സെന്റിന്. അതേ സമയത്ത് അതൊരു അമുസ്ലിമിന്റെ സ്ഥലമാണ്. അവരെ നേരെ ഞാൻ ദർസിലേക്ക് വിളിച്ചു വരുത്തി ഈ കുട്ടികളെ കാണിച്ചു കൊടുത്തു, ഇത് അള്ളാഹുവിനുള്ളതാണ് എന്ന് അവൻ മനസ്സിലാക്കുന്ന രൂപത്തിൽ ഭാഷയിൽ പറഞ്ഞു. അതിപ്പോ ഇവിടെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അങ്ങനെ പറഞ്ഞു. അപ്പൊ 2.5 ലക്ഷം രൂപക്ക് വരുന്ന സെന്റ് ഒരു സെന്റ് സ്ഥലം അങ്ങനെ 1.5 ലക്ഷത്തിന് തന്നു. 1.5 ലക്ഷം തന്നെ ആയാൽ ഇപ്പൊ 30 സെന്റ് സ്ഥലത്തിന് എത്ര വില അറിയോ? 45 ലക്ഷം. രജിസ്ട്രേഷൻ ഒക്കെ കൂടിയാൽ 1.5 കോടി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അള്ളാഹുവിന്റെ തോഫീക് കൊണ്ട് എനിക്കൊരു ആഗ്രഹം ഗൾഫിൽ ഒന്നും പോകാതെ നാട്ടിൽ നിന്ന് തന്നെ അത് കാശ് കയ്യിലെടുക്കണമെന്ന്. അങ്ങനെ അൽഹംദുലില്ലാ ഒരു മാസമേ ആയിട്ടുള്ളൂ 10 ലക്ഷം രൂപ ഈ നമ്മുടെ കർണാടകയിൽ നിന്ന് മാത്രം ധാരാളം ഉമറാക്കൾ, നമ്മുടെ മുഹിബീങ്ങൾ, സുന്നത്തു ജമാഅത്തിന്റെ മുഹിബീങ്ങൾ തന്നു, അതവിടെ കൊടുത്തു. 10 ലക്ഷം രൂപ കൊടുത്തു. 10 ലക്ഷം കൊടുത്താലും ഇനി 35 ലക്ഷം രൂപ വേറെ വേണം. അതിന് ധാരാളം ആളുകൾ തരും. റമദാനിന്റെ മുമ്പ് അത് രജിസ്ട്രേഷൻ ആയി കിട്ടണം എന്നൊരു ആഗ്രഹമുണ്ട്. അതിന് നിങ്ങളോടൊന്നും കാശ് ചോദിക്കുന്നില്ല. നിങ്ങളൊക്കെ ആത്മാർത്ഥമായി ദുആ ചെയ്യണം. അല്ലാഹു തആല അതിന്റെ വഴികളൊക്കെ തുറന്നു തരട്ടെ. അതേസമയത്ത് ഞാൻ സാധാരണഗതിയിൽ വാതിന് പോകുന്ന സ്ഥലത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതെന്താണ്? ഈ 25 മുത്തല്ലിമീങ്ങൾ അവർക്ക്, അവരിങ്ങനെ കാറ്റിൽ ജീവിക്കുന്നവരല്ലോ, അവർക്ക് കഴിക്കാൻ ഭക്ഷണം വേണം. ഭക്ഷണം വേണമെങ്കിൽ ഒരു മാസത്തിന് ഏകദേശം 85,000 രൂപ ചെലവ് വരുന്നുണ്ട്. അത് എങ്ങനെയാണ്? അത് നിങ്ങളെ പോലെയുള്ള മുഅ്മിനീങ്ങൾ തന്നിട്ടാണ്. അപ്പൊ ഞാൻ വാതിന്റെ സ്ഥലത്തൊക്കെ പോയെടുത്തൊക്കെ ഒരു മെമ്പർഷിപ്പിന്റെ കൂപ്പൺ വിതരണം ചെയ്യും. അതായത് ഒരു ചെറിയ സ്ലിപ്പ്, അതിൽ പേരും അഡ്രസ്സും മൊബൈൽ നമ്പറും സംഖ്യ എഴുതേണ്ടതില്ല. സംഖ്യ 100 രൂപ മാത്രമാണ്. ചിലർ പറയും സാറേ ഞാൻ 1,000 രൂപ തരാം, 500 രൂപ തരാം. വേണ്ട എന്നാണ് ഞാൻ പറയാം. 100 തന്നാ മതി. കാരണം 1,000 തന്നാൽ എന്താ പറ്റാറിയോ, രണ്ടാം തവണ ഫോം വിളിക്കുമ്പോ ആദ്യം അവർക്ക് 1,000 രൂപ തരും, രണ്ടാമതായി ഫോം വിളിക്കുമ്പോ അവിടെ ഉണ്ട് സാർ, ഞാൻ ഇവിടെ ഉണ്ട് സാർ, ഞാൻ മറ്റേ അടുത്തുണ്ട് സാർ, ഞാൻ മറ്റേ പിന്നെ വിളിക്കാം സാർ. ഈ പിന്നെ പിന്നെ ഖിയാമത്ത് നാൾ 1-ാം തീയതി വരെ പിന്നെ ആവൂല, വിളിക്കാറുണ്ടാവൂല. അപ്പൊ അതുകൊണ്ട് 100 രൂപ ആയാൽ ആരും തരും. അപ്പോ അങ്ങനെ ഒരാള് 100 രൂപ തന്നാൽ, ഒരു 10 ആള് തന്നാൽ 1,000 രൂപയായി, അങ്ങനെ ഒരു 100 ആള് തന്നാൽ നിങ്ങൾക്കറിയാലോ നമ്മുടെ ചെലവിന്റെ വഴിയായി. അപ്പൊ അങ്ങനെ വാതിന്റെ സ്ഥലത്തൊക്കെ ഞാനത് ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് വിഷമമില്ലെങ്കിൽ അങ്ങനെ ആ പാവപ്പെട്ട മുത്താലിമീങ്ങൾക്ക് കൊടുത്തതിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ മക്കൾ അള്ളാഹു നന്നാക്കി തരട്ടെ. അങ്ങനെ വാതിന് പോയ സ്ഥലത്തൊക്കെ ഇന്നലെ പർലോട്ടു ഞാനിവിടെ പ്രസംഗിക്കാൻ പോയി. പ്രസംഗിക്കാൻ പോയപ്പോ ഞങ്ങൾ അവിടെ ചോദിച്ചില്ല, ചോദിക്കാതെ തന്നെ നമ്മളെ മെമ്പർമാർ ധാരാളം ആളുകൾ വന്നിട്ട് എന്റെ കയ്യിൽ കാശ് തന്നു. അങ്ങനെ പലരും ഉണ്ട്. എല്ലാവർക്കും അവർക്ക് അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാനെ. അപ്പൊ നിങ്ങൾക്ക് വിഷമമില്ലെങ്കിൽ ആ കൂപ്പൺ വിതരണം ചെയ്യുമ്പോഴും നിങ്ങൾക്ക് സഹകരിക്കാം എന്ന് ഞാൻ ഇടയ്ക്ക് വെച്ച് ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ പറഞ്ഞു വെച്ച വിഷയം സഹോദരന്മാരെ, കൽബലങ്ങി മരിക്കാൻ കഴിയണം. അതാണ് താജുല്ലുലമ പലപ്പോഴും പറഞ്ഞത്. ആ കൽബലങ്കിക്കണെങ്കിൽ ലംഘണമെങ്കിൽ രക്ഷിതാക്കളെ ബഹുമാനിക്കണോ? രക്ഷിതാക്കളെ ധിക്കരിച്ചൂടാ. കാരണം എന്താണ്? നാളെ സ്വർഗത്തിലേക്ക് കടക്കാൻ കാരണക്കാരാണ് അവര്. പോരാ, കുടുംബത്തെ പരിഗണിക്കണോ? കുടുംബത്തെ ബഹുമാനിക്കണോ? ചില ആളുകളുണ്ട് നന്നായി നിസ്കരിക്കുന്നവരാണ്, നല്ല ഇബാദത്തുകാരാണ്, എപ്പൊ നോക്കിയാലും കയ്യിൽ തസ്ബീഹിന്റെ മാലയുണ്ട്. പക്ഷേ ജ്യേഷ്ഠനോട് പിണക്കമാണ്, അനുജനോട് പിണക്കമാണ്, കുടുംബം പരസ്പരം പിണക്കത്തിലാണ്. പാടില്ല, ആവാസത്തിന്റെ രൂപത്തിൽ കമന്റ് എഴുതിവിടുന്നവരാണ്. ഞാൻ പറയട്ടെ, അതെ കൊന്നും നിങ്ങൾ തുണിയരുതേ ചെറുപ്പക്കാരെ. സ്ത്രീകളുടെ ഭാഗത്തേക്ക് നബിതങ്ങളെ ചീത്ത പറയുന്ന സ്വഭാവം അതിന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല.
അതിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ഇരിക്കട്ടെ, ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ആ നിബിധങ്ങളെ പല നിലക്കും ചീത്ത പറഞ്ഞു. ആ സമയത്തൊക്കെ നിബിധങ്ങൾ ബാഗ് ചെയ്ത് എന്താണ്, പടച്ചറബേ എന്റെ സമൂഹത്തിന് വിവരമില്ല, അവർക്കൊന്ന് പുറത്തു കൊടുക്കണേ, എന്റെ സമൂഹത്തിന് വിവരമില്ല. അവർ വിവരമില്ലാതെ പലതും എന്നെ കുറിച്ച് പറഞ്ഞു, വിവരമില്ലാതെ പലതും എന്നെ കുറിച്ച് ആരോഗ്യത്തിന്റെ ചീഞ്ഞ് നാറിയ കുടൽമാല കൊണ്ടുവന്ന് എന്റെ ശരീരത്തിൽ അങ്ങിട്ട് വന്ന ഈ കുറേശ്ശികളെ നിനക്കറിയാമല്ലോ, അവർക്ക് നീ പാഠം പഠിപ്പിക്കണേ, അവർക്ക് നീ പാഠം പഠിപ്പിക്കണേ. നിബിധങ്ങൾ അങ്ങ് ദുആക ചെയ്തില്ലേ, ആ ദുആഇന്റെ ഫലമെന്നോണം ബദർ യുദ്ധം കഴിഞ്ഞ് ഓരോരുത്തരും കുഫാരിന്റെ കൂട്ടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു പോയവരെ ചാരത്തു പോയി. ആരൊക്കെ ജീവൻ നഷ്ടപ്പെട്ടു എന്ന് നോക്കുമ്പോ ആരുടെ പേരെടുത്തിട്ട് നാശത്തിന് വേണ്ടി നിബിധങ്ങൾ ദുആക ചെയ്തോ, അവരുടെ ശരീരങ്ങളെ കണ്ടില്ലേ, അതല്ലേ ചരിത്രത്തിലുള്ളത്. ഓ മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് ഒരുമാരെയും കുറ്റപ്പെടുത്താൻ പാടില്ല, ഒരു ആലിമിനെയും കുറ്റപ്പെടുത്താൻ പാടില്ല. നമുക്ക് ബറക്കത്ത് വേണ്ടേ ചെറുപ്പക്കാരാ, നമ്മുടെ വീട്ടിൽ ബറക്കത്ത് വേണ്ടേ, ഓ നാട്ടുകാരെ നമ്മുടെ മഹല്ലിൽ ബറക്കത്ത് വേണ്ടേ, ഓ കുടുംബക്കാരെ നമ്മുടെ കുടുംബത്തിൽ ബറക്കത്ത് വേണ്ടേ. അതിന് എന്താണ് ചെയ്യേണ്ടത്? ബഹുമാനിക്കാൻ പറഞ്ഞവരെ ബഹുമാനിക്കണം, അവരെ ബഹുമാനിച്ചില്ലാതെ കണ്ടാൽ കുടുംബത്തിൽ ബറക്കത്തില്ല, നാട്ടിൽ ബറക്കത്തില്ല. ഇസ്ലാമിന്റെ ചരിത്രമാണ് നോക്ക്. ഭക്ഷണ സാധനങ്ങളുടെ കൂട്ടത്തിൽ ഒരു ഭക്ഷണ സാധനമാണ് ഗോതമ്പ്. ഗോതമ്പ് അല്ലേ, ഗോതമ്പിനെ അറിയില്ലേ? ഗോതമ്പ് അതൊരു ഭക്ഷണ സാധനമാണ്, വളരെ ചെറിയ സാധനമാണ് ഗോതമ്പ്. പക്ഷേ ആ ഗോതമ്പിന്റെ ചരിത്രം അറിയോ ചെറുപ്പക്കാരെ? ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹുവിന് ഫതുഹുൽ മുഈനിൽ ഗോതമ്പിന് സക്കാത്ത് കൊടുക്കണമെന്ന് പറഞ്ഞ സ്ഥലത്ത് ഗോതമ്പിന്റെ ചരിത്രം ബഹുമാനപ്പെട്ട സയ്യിദുൽ ബക്കരി റളിയല്ലാഹുവിന് രേഖപ്പെടുത്തിയത് കാണാം. ഇന്ന് ഇത്ര ചെറിയ രൂപത്തിൽ കാണുന്ന ഗോതമ്പ്, ആ ഗോതമ്പിന്റെ ചരിത്രം എന്താണ്? അൻസലല്ലാഹുൽ ഹിന്ദത മിനൽ ജന്ന, ഗോതമ്പിനെ അല്ലാഹു തആല സ്വർഗത്തിലേക്ക് ദുനിയാവിലേക്ക് ഇറക്കിയത് സ്വർഗത്തിൽ നിന്നാണ്. ആ സ്വർഗത്തിൽ നിന്ന് ദുനിയാവിലേക്ക് ഗോതമ്പിനെ അല്ലാഹു തആല ഇറക്കിയപ്പോ ആ ഗോതമ്പിന്റെ വലിപ്പം കോഴിമുട്ടയേക്കാളും വലിപ്പമായിരുന്നു. ഇന്ന് നമ്മുടെ കരങ്ങളിലുള്ള കോഴിമുട്ടയില്ലേ, ആ കോഴിമുട്ടയേക്കാളും വലിപ്പമായിരുന്നു ഗോതമ്പിന്റെ വലിപ്പം. അതേ സമയത്ത് ഇന്ന് നമ്മുടെ കയ്യിൽ ഗോതമ്പ് എത്ര ചെറുതാണ്. പോരാ, ആ ഗോതമ്പിന്റെ മണം ഇന്നത്തെ മണം എന്താണ്? ഒരൽപ്പം ഗോതമ്പെടുത്ത് വെള്ളത്തിലങ്ങിട്ട് മണത്താൽ മണക്കാൻ പറ്റുമോ? അതേ സമയത്ത് സ്വർഗത്തിൽ നിന്ന് ദുനിയാവിലേക്ക് അല്ലാഹു തആല ഗോതമ്പിനെ ഇറക്കിയപ്പോ വരീഹുഹാ അതിയബു മിനൽ മിസ്കീ, കസ്തൂരിയേക്കാളും നല്ല മണമായിരുന്നു ഗോതമ്പിന്റേത്. പിന്നെന്തേ ആ മണമങ്ങ് പോയതെന്തേ, ആ വലിപ്പമങ്ങ് ചെറുതായതെന്തേ? ബഹുമാനപ്പെട്ട സയ്യിദുൽ രേഖപ്പെടുത്തിയത് കാണാം, ആ ഗോതമ്പ് കോഴിമുട്ടയേക്കാളും വലിപ്പമായിരുന്നു. പക്ഷേ ആ ഗോതമ്പ് കുറെ കാലങ്ങളങ്ങ് കഴിയുമ്പോ മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലം വന്നപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹ് ബഹുമാനിച്ച നബിയല്ലേ മൂസാ നബി അലൈഹിസ്സലാം, അല്ലാഹ് ബഹുമാനിച്ച മഹാനല്ലേ മൂസാ നബി അലൈഹിസ്സലാം. പക്ഷേ മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്ത് അതാ ദുഷ്ടനായ ഫിറഔൻ, ആ ഫിറഔന് മൂസാ നബിയെ വേദനിപ്പിച്ചു, ഫിറഔന് മൂസാ നബിയെ ആക്രമിച്ചു. ആ മൂസാ നബിയെ ഫിറഔന് ആക്രമിച്ചപ്പോൾ അതാ ഗോതമ്പിന്റെ വലിപ്പം ഒരൽപ്പമങ്ങ് ചെറുതായി വന്നു. അല്ലാഹ് ബഹുമാനിക്കാൻ പറഞ്ഞ മൂസാ നബിയെ ബഹുമാനിച്ചില്ല ഫിറഔൻ. അപ്പൊ എന്താ സംഭവിച്ചത്? ബർക്കത്തുള്ള ഗോതമ്പിന്റെ വലിപ്പത്തെ അല്ലാഹു ചെറുതാക്കി. കോഴിമുട്ടയേക്കാളും വലിപ്പമുണ്ടാടിയിരുന്ന ഗോതമ്പിന്റെ വലിപ്പത്തെ അല്ലാഹു തആല അങ്ങ് ചെറുതാക്കി. പിന്നെ കൊറേ കാലം അങ്ങ് കഴിഞ്ഞു. പിന്നെ നോക്കുമ്പോ ബഹുമാനപ്പെട്ട നബിയും
യഹ്യാ നബി അലൈഹിസ്സലാമിന്റെ കാലമാണ്. ആ യഹ്യാ നബി അലൈഹിസ്സലാമിന്റെ കാലം വന്നപ്പോൾ യഹ്യാ നബിയെ ആക്രമിക്കാൻ തുടങ്ങി അന്നത്തെ ദുഷ്ടന്മാർ. ആ ദുഷ്ടജനവിഭാഗം യഹ്യാ നബി അലൈഹിസ്സലാമിനെ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കാത്തവരെ രംഗത്ത് വന്നപ്പോൾ കാലത്തിനനുസരിച്ച് ഗോതമ്പിന്റെ വലിപ്പത്തെ അല്ലാഹു ചെറുതാക്കി കൊണ്ടുവന്നു. അങ്ങനെയാണ് വളരെ ചെറിയ രൂപത്തിൽ ഇന്ന് നമ്മുടെ കയ്യിൽ ഗോതമ്പ് കാണുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കോ, അല്ല ഉസ്താദേ, എന്നാ പിന്നെ ഇന്ന് ഗോതമ്പ് തീരെ നമ്മുടെ കയ്യിൽ കിട്ടാൻ പാടില്ലല്ലോ. കാരണം ഇന്ന് എത്ര പേരാണ് തങ്ങന്മാരെ കുറ്റം പറയുന്നവര്, ഇന്ന് എത്ര പേരാണ് ആലിമീങ്ങളെ കുറ്റം പറയുന്നവര്. അതേ സമയത്ത് ഇന്ന് നമ്മുടെ കയ്യിൽ ഗോതമ്പുണ്ടല്ലോ, അതിനും മറുപടിയുണ്ട്. സയ്യിദുൽ ബക്കരി റളിയല്ലാഹു പറയുകയാണ്, എന്റെ ഇന്ന് ഗോതമ്പ് ഉള്ളത്, ഇനി ഗോതമ്പ് ചെറുതാകാതെ നമ്മുടെ കയ്യിൽ ഇന്ന് ഗോതമ്പ് ലഭ്യമാകാൻ കാരണം എന്താണെന്നറിയോ? പിൽക്കാലത്ത് വന്ന മഹാന്മാർ ഇരു കരങ്ങളും ഉയർത്തിയിട്ട് അല്ലാഹുവിനോടങ്ങ് ദുആ ചെയ്തു, അല്ലാഹുമ്മ ലാ തുസഖിർ ഹാദിൽ ഹിന്ദതാ, ഈ ഗോതമ്പിനെ ഇനി ചെറുതാക്കല്ലേ റബ്ബേ. ചെയ്തപ്പോ ഇതുവരെയുള്ള വലിപ്പം എത്രയാണോ അതേ വലിപ്പത്തിൽ ഗോതമ്പ് നിലനിൽക്കുന്നു. ഞാൻ എന്തിനാണ് ഗോതമ്പിന്റെ സംഭവം പറഞ്ഞത്? ആ ഗോതമ്പ് വലിപ്പമുണ്ടായ ഗോതമ്പിനല്ല ചെറുതാക്കിയതെന്തേ? കാരണം മഹാന്മാരെ ബഹുമാനിക്കാത്തവര് ഓരോ കാലഘട്ടത്തിൽ രംഗത്ത് വന്നത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മുടെ മഹൽ ബറക്കത്ത് വേണ്ടേ, രഞ്ജലാടിയിൽ ബറക്കത്ത് വേണ്ടേ, ഈ മഹലിലെ ഓരോ വീട്ടുകാരിൽ ബറക്കത്ത് വേണ്ടേ, പോരാ നമ്മുടെ കുടുംബത്തിൽ ബറക്കത്ത് വേണ്ടേ. ബറക്കത്ത് കിട്ടാനുള്ള കാരണമാണ് മഹാന്മാരെ എങ്ങ് ബഹുമാനിക്കണേ, മഹാന്മാരെ ആദരിക്കണേ. ഞാൻ എന്റെ സംസാരം അങ്ങ് ചുരുക്കുകയാണ്. സുഹൃത്തുക്കളെ, സുന്നത്ത് ജമാഅത്തിന്റെ നേതൃത്വമായ ബഹുമാനപ്പെട്ട താജുൽ ഉലമയും നൂറുൽ ഉലമയും അവരൊക്കെ അധ്വാനിച്ചത് എത്രയാണ്? ചോദിക്കട്ടെ ചെറുപ്പക്കാരെ, ഇന്നലെ പർലോട്ട് വിരിച്ച് ഞാൻ പ്രസംഗിച്ചത്, അവിടെ ഞാൻ പറഞ്ഞതുപോലെ ഇവിടെയും ഒന്ന് ചോദിക്കട്ടെ. ഏതായാലും മരിക്കുമെന്ന് ഉറപ്പാണല്ലോ, ആ മരണത്തിന് ഒരു സമയമില്ലല്ലോ. എത്ര പേരാണെങ്കിൽ മരിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാനിപ്പോൾ ഇവിടെ ഓർക്കുകയാണ്, സാധുവായ ഞാൻ 3 വർഷങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന സുൽത്താനുലമ ഉസ്താദ് അവരുടെ മർക്കസു സഖാഫത്ത് സുന്നിയയിലും ഓതി പഠിക്കുന്ന സമയത്ത് എന്റെ 1 വർഷം സീനിയറായി പഠിച്ചിരുന്ന, അതാ ഇപ്പൊ എനിക്ക് 29 വയസ്സാണ്, അതേ സമയത്ത് 30 വയസ്സ് മാത്രം പ്രായമുള്ള എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ശിവമൊഗ്ക ജില്ലയിലെ SSF ക്യാമ്പസ് വിഭാഗത്തിന്റെ ജനറൽ സെക്രട്ടറിയായ പ്രിയപ്പെട്ട തസ്ലീം സഖാഫി ലോകത്തോട് യാത്ര പറഞ്ഞില്ലേ? എത്രയാണ് വയസ്സ്? 30 മാത്രമാണ്. 18 വയസ്സ് മാത്രം പ്രായമുള്ള ഭാര്യയെ വീട്ടിൽ ഇരുത്തിയിട്ടാണ് തസ്ലീം വഫാത്താകുന്നത്. മാത്രമല്ല, മുഹമ്മദ് അംജദ് എന്ന കേവലം 20 ദിവസം മാത്രമേ പ്രസവിക്കപ്പെട്ട് പിന്നിട്ടിട്ടുള്ളൂ. ആ 20 ദിവസം മാത്രമേ കഴിഞ്ഞ സ്വന്തം മകനെ എങ്ങ് ബാക്കി വെച്ച് പ്രിയപ്പെട്ട സഖാഫി എങ്ങ് യാത്രന്നു. ഒരു കൊല്ലം മുമ്പ് നേരത്തെ കല്യാണ പുതിയാപ്പിളയായിരിക്കുന്ന സമയത്ത് വീട്ടിന്റെ പള്ളിയുടെ നേരെ മുന്നിലൊരു സ്റ്റേജ് ഉണ്ട്, അവിടെ പുതിയാപ്പിളയായ കസേരയിലിരുന്ന അതേ സഖാഫി അടുത്ത കൊല്ലമങ്ങ് വന്നപ്പോൾ അതേ സ്റ്റേജിൽ സഖാഫിയുടെ മയ്യത്ത് കിടത്തേണ്ടി വന്നു. ഇത് നമ്മുടെ കൺമുന്നിൽ കാണുന്നതാണ്. പക്ഷേ ചെറുപ്പക്കാരെ, ആ സഖാഫി മരിക്കുന്നത് ആക്സിഡന്റ് ആയിട്ടെങ്കിലും ആ സഖാഫി അങ്ങ് മരിച്ചതിന് ശേഷം ഓർക്കാൻ എത്ര ആളുകളാ ഉണ്ടായത്? കേവലം ശിവമൊഗ്ക ജില്ലക്കാര് മാത്രമാണോ അല്ല, കർണാടക സ്റ്റേറ്റുകാര് മാത്രമാണോ അല്ല, കേരളക്കാര് മാത്രമാണോ അല്ല, ഇന്ത്യക്കാര് മാത്രമാണോ അല്ല, ഇന്ന്
എസ് എസ് എഫിന്റെ സഹോദര സംഘടനയായ കർണാടക കൾച്ചറൽ ഫൗണ്ടേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്ന കെ സി എഫ് എന്ന എസ് എസ് എഫിന്റെ സഹോദര സംഘടന എവിടെയെല്ലാം പ്രവർത്തിക്കുന്നുണ്ടോ? സൗദി അറേബ്യയിൽ മാത്രമല്ല, യു എ ഇയിൽ മാത്രമല്ല, അതാ ഖത്തറിൽ മാത്രമല്ല, ഒമാനിൽ മാത്രമല്ല, ക്ലീനസ്റ്റ് കൺട്രി എന്ന പേരിൽ അറിയപ്പെടുന്ന മലേഷ്യയിൽ മാത്രമല്ല, യുണൈറ്റഡ് കിങ്ഡമിൽ പെട്ട ലണ്ടനിൽ വരെ കെ സി എഫ് പ്രവർത്തിച്ചു വരുമ്പോൾ അവിടെയെല്ലാം തസ്ലീം സഖാഫിക്ക് വേണ്ടി ഖുർആൻ ഓത്ത് നടന്നില്ലേ? മയ്യത്ത് നിസ്കാരം നടന്നില്ലേ? തഹ്ലീലുകൾ ചൊല്ലി സമർപ്പിച്ചില്ലേ? ആരാണ് സഖാഫിയുടെ മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം നൽകിയത്? ശിവമൊഗ്ഗ ജില്ലയിലെ ഓർഗനൈസേഷൻ തലത്തിലെ അതാ സ്പിരിച്വൽ ലീഡർഷിപ്പിന്റെ തലവനായ ബഹുമാനപ്പെട്ട ഷഹീദുദ്ദീൻ തങ്ങള് തസ്ലീം സഖാഫിയുടെ ജനാസ നിസ്കാരത്തിന് നേതൃത്വം നൽകി. പോരാ, ധാരാളം സാദാത്തുക്കൾ മയ്യത്ത് നിസ്കാരത്തിന് അണിനിരന്നു, ഒരുപാട് ആലിമീങ്ങൾ അണിനിരന്നു, ഒരുപാട് മുത്തലിമീങ്ങൾ അണിനിരന്നു. എന്റെ കാരണോ സൗദിയിലെ മക്കയിലെ ഹറം ഷെരീഫിൽ വരെ പ്രിയപ്പെട്ട കൂട്ടുകാരന് വേണ്ടി പ്രാർത്ഥന നടന്നില്ലേ? പോരാ, മദീനയിൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി, ഉറക്കെ പറയണം, മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങളിൽ വിശ്രമിക്കുന്ന റൗളാ ശരീഫിന്റെ ചാരത്ത് വരെ പ്രിയപ്പെട്ട കൂട്ടുകാരന് വേണ്ടി ദുആയി നടന്നു. എന്റെ കാരണമെന്നറിയോ? അദ്ദേഹം വലിയ പ്രഭാഷകനല്ല, വലിയ എഴുത്തുകാരൻ കൊതിക്കുകയാണ്. ഞാൻ മരിക്കണം, പ്രസംഗം തീർന്നിട്ടില്ല, ഇത് കഴിഞ്ഞു ഇവിടെ ധാരാളം പ്രസംഗം നടക്കാനുണ്ട് സൗകര്യം പോലെ. ഞാനൊരൊറ്റ കാര്യം പറഞ്ഞു നിർത്തട്ടെ, നമ്മുടെ ഈ സദസ് ആർക്കും ഒരു സംശയം വേണ്ട, മദീനയിൽ കിടക്കുന്ന ഈ സദസ് ഇവിടെ നടക്കുമ്പോൾ മദീനയിൽ കിടക്കുന്ന രാജാവ് അത് കാണുന്നുണ്ട്. ആരാണ് മദീനയിൽ കിടക്കുന്ന രാജാവ്? നിന്റെ കാഴ്ച എങ്ങ നഷ്ടപ്പെട്ടു പോയി? എത്ര വർഷങ്ങളാ പിന്നിട്ടത്? 7 വർഷങ്ങൾ പിന്നിട്ടു. 7 വർഷങ്ങളിലാടി കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയ ജോർദാനിലെ പ്രായം ചെന്ന ഉമ്മ എല്ലാ ഡോക്ടർമാരിലേക്കും കാണിച്ചു, എല്ലാ വൈദ്യന്മാരെയും സമീപിച്ചു. എല്ലാ പിന്നോട്ടാ പോകേണ്ടത്? കൈഫ മക്കി അതാ മുജഖോ കർദേ മുഖുദ മാംഗതാ ഹേ ദുആ മേ മദീനേ ചനാ മുസ്കുരാ ഹേ ലഗി ദിൽ കോ രയേ കിളി ജുമതാ ജുമതാ ജോ മദീനേ ചലാ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കുന്ന മദീനയിലേക്കൊന്ന് പോകൂ, ഹബീബിന്റെ ചാരത്തേക്കൊന്ന് പോകൂ, അവിടെ വെച്ച് അല്ലാഹുവിനോട് ദുആ ചെയ്യൂ, ഹബീബിനെ കണ്ണ് സങ്കടം സമർപ്പിക്കൂ. എന്നാൽ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടൂ. ജോർദാനിലെ ഉമ്മ അങ്ങോട്ട് ചെല്ലുകയാ, അങ്ങോട്ട് കടന്നു ചെന്നു, സൗദിയിലേക്ക് കടന്നു, മദീനയിലേക്ക് കാലുവെച്ചു, ഹറമിലേക്ക് പാദാർപ്പണം ചെയ്തു. എന്നിട്ട് നേരെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ശരീഫ് നിലകൊള്ളുന്ന സ്ഥലത്തേക്ക് മന്നം മന്നം അങ്ങ് കടന്നു ചെല്ലുകയാ. ആദ്യമായി നോക്കുന്നത് എങ്ങോട്ടേക്കാണ്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഖബർ ശരീഫാകുന്ന റൗളാ ശരീഫ്, അതിന്റെ മേൽഭാഗത്ത് ഉയർന്നു നിൽക്കുന്ന ശാന്തിയുടെയും സമാധാനത്തിന്റെയും പ്രതീകമായ പച്ച കുബ്ബയില്ലേ? ഏതാണ് ചെറുപ്പക്കാരെ പച്ച കുബ്ബ എന്നറിയില്ലേ? കേരളത്തിലുള്ള പുത്തൻവാദികളുടെ നേതാവായ സക്കറിയ സ്വലാലി പ്രസംഗിച്ചു കൊല്ലങ്ങൾക്ക് മുമ്പ്. കേരള അതാ സൗദിയുടെ അധികാരമെങ്കിലും കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഔദ്യോഗിക സംഘടനയായ കേരള നദുവത്തുൽ മുജാഹിദീനിന് കിട്ടിയാൽ രണ്ടാം ദിവസം നാം ചെയ്യുന്നത് എന്താണ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ മനോഹരമായ കാണാൻ
നല്ല ഭംഗിയുള്ള അഴകുള്ള പച്ച തുബ്ബയെ തച്ചൊടുക്കുമെന്ന് അതാ ഒളിപ്പില്ലാതെ പ്രസംഗിച്ച കേരളത്തിലെ നീണ്ട നാക്കിന്റെ ഉടമയായ കെ കെ സക്കരിയ സൊലാടിയുടെ പ്രസംഗം സുന്നി മക്കള് മറന്നിട്ടില്ല. സക്കരിയയുടെ ഉപ്പാപ്പമാരിൽ പെട്ട കേരളത്തിൽ പുത്തൻ പ്രസ്ഥാനത്തെ പരിചയപ്പെടുത്തിയ ഉമർ മൗലവി എന്താ പറഞ്ഞത്? മുത്തുനബിയുടെ മാത്രമല്ല തടച്ചൊടുക്കുന്നത്, പിന്നെയോ കേരളത്തിലുള്ള ഏതെല്ലാം മക്ബറകളുണ്ടോ എത്രയെല്ലാം ദർഗകളുണ്ടോ ആ ദർഗകളെ മുഴുവനും നിലക്ക് സമമാണി പതിപ്പിച്ച് അവകളെ മുഴുവനും തകർത്ത് തരിപ്പണമാക്കിയിട്ട് കേരളത്തിന്റെ മുഴുവൻ NH-കളാക്കി നാഷണൽ ഹൈവേ ആക്കി മാറ്റിയെടുക്കുമെന്ന് ഒളിപ്പില്ലാതെ പ്രസംഗിച്ചത് ഇന്നും നമ്മുടെ ലാപ്ടോപ്പുകളിൽ ഫീഡ് ചെയ്യപ്പെട്ടതാണ്. പക്ഷേ അങ്ങനെയല്ല ഈ ഉമ്മ ചെയ്തത്. ഈ ഉമ്മ നേരെ അങ്ങ് മദീനയിലേക്ക് അങ്ങ് ചെന്നു. ആദ്യമായി നോക്കുന്നത് അൽ ഖുബ്ബത്തുൽ ഖദ്റാ. കാരണം എന്താണ്? യുസന്നു നദറു ഇലൽ ഖുബ്ബത്തിൽ ഖദ്റാ. നബി തങ്ങളുടെ പച്ച ഖുബ്ബയിലേക്ക് നോക്കൽ സുന്നത്താണ്. പോരാ വയുസന്നു ഇദാമത്തുൻ നദറി ഇലൽ ഖുബ്ബത്തിൽ ഖദ്റാ. ആ പച്ച ഖുബ്ബയിലേക്ക് നോട്ടത്തെ നോക്കിക്കൊണ്ടേ ഇരിക്കൽ ഒരു തവണ നോക്കൽ മാത്രമല്ല ചെറുപ്പക്കാര് നോക്കിക്കൊണ്ടേ ഇരിക്കൽ സുന്നത്താണ്. ബഹുമാനപ്പെട്ട ഇമാം നബവിയാർ പറയുന്നത് റളിയല്ലാഹു അൻഹു ഈ ഉമ്മ ആദ്യമായി നോക്കുന്നത് അതിലേക്കാണ്. അപ്പോഴേക്ക് കാണുന്നത് പച്ച ഖുബ്ബയാ. ആ ഉമ്മാന്റെ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടിപ്പോയി. 7 വർഷങ്ങളിലായി കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയ ജോർദാനിലെ പ്രായം എന്ന ഉമ്മയാ. സൗദി അറേബ്യയിലെ ഔദ്യോഗികമായ പത്രത്തിൽ വന്ന റിപ്പോർട്ടാണ്. നബിതങ്ങളുടെ ചാരത്തേക്ക് പോയി അവിടത്തെ വിഷമമങ്ങ് ബോധിപ്പിച്ചപ്പോൾ കണ്ണിന്റെ കാഴ്ച എങ്ങ് തിരിച്ചു കിട്ടി. നിർത്തട്ടെ, പറയാനിനി നേരമില്ല, പറയാൻ കഴിയുന്നുമില്ല. ഞാൻ എന്റെ സംസാരം നിർത്തട്ടെ. ആകയാൽ എന്ത് വിഷമവുമുണ്ടോ ആ വിഷമത്തിന് പരിഹാരം വേണോ? ചെറുപ്പക്കാരെ മുറുകെ പിടിച്ചോ. മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ താജുൽ ഉലമ വഫാത്തായത് ബുറുദ ചൊല്ലിയിട്ടല്ലേ? ഹബീബായ തങ്ങളെ മദ്ഹഗീതയായ ബുറുദ ചൊല്ലിയിട്ടല്ലേ താജുൽ ഉലമ വഫാത്തായത്? ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ എംഎ ഉസ്താദ് അവിടെ നിന്ന് വഫാത്താകുന്നത് ഹബീബായ നബി തങ്ങളുടെ നേരെ സ്വലാത്ത് ചൊല്ലിയിട്ട് നേരെ അങ്ങ് വഫാത്താകുമ്പോ ആ വഫാത്തും കഴിഞ്ഞ് അവിടുത്തെ ഷറഫാക്കപ്പെട്ട ജനാസ അവിടുന്ന് അതാ കബറിലേക്ക് വെക്കുമ്പോ കഫൻ തുണിയുടെ ഉള്ളിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സരേ മുബാറക് വെച്ച് കൊടുത്തില്ലേ? ഉസ്താദ് കബറിലങ്ങ് കിടക്കുമ്പോ ഹബീബായ തങ്ങളെ സരേ മുബാറക്കുണ്ട്. പോരാ, ബഹുമാനപ്പെട്ട പൊസോട്ട് തങ്ങള് അതാ മൽഹർ ക്യാമ്പസിലങ്ങ് വിശ്രമിക്കുമ്പോ പൊസോട്ട് തങ്ങളുടെ കബറിന്റെ ഉള്ളിലായി പ്രിയപ്പെട്ട സഹോദരന്മാരെ ആ കബറിന്റെ ഉള്ളിലായി എന്താണ് കിടക്കുന്നത്? അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിലെ അനുഗ്രഹീതമായ മണ്ണ്. അതാ പൊസോട്ട് തങ്ങളുടെ കഫൻ തുണിയുടെ ഉള്ളിലുണ്ട്. അവരൊക്കെ നബി തങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. നമ്മുടെ കയ്യിൽ വല്ലതുമുണ്ടോ? അതുകൊണ്ട് തോന്നിവാസങ്ങളെ വലിച്ചെറിഞ്ഞോ? സിനിമാ നടന്മാരെ പിന്തുടരല്ലേ? തോന്നിവാസം ചെയ്യല്ലേ? ചെറുപ്പക്കാരെ തോന്നിവാസം വലിച്ചെറിഞ്ഞു റസൂലുള്ളാഹി മുറുകെ പിടിച്ചോ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തൊക്കെ തോന്നിവാസങ്ങളാ വരുന്നത്? ഇപ്പോൾ ഒന്നും പറയാൻ നേരില്ല, ഞാൻ നിർത്തുകയാണ്. ഞാൻ ഈ അടുത്ത് എനിക്കറിയാൻ സാധിച്ചു ഉള്ളതാണോ അല്ലേ എന്ന് എനിക്കറിയില്ല. അറിയാൻ സാധിച്ചു ഈ പുത്തൂർ പരിസരത്തൊരു സ്ഥലത്ത്, സ്ഥലത്തിന്റെ പേര് പറയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്കറിയാമല്ലോ. ഒരു സ്കൂളിന്റെ പ്രോഗ്രാം നടന്നപ്പോ നമ്മുടെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ചെറുപ്പക്കാർ സ്റ്റേജിലങ്ങ് കയറിയിട്ട് അവിടെ നടത്തിയ തോന്നിവാസത്തെ കുറിച്ച് പറയേണ്ടതുണ്ടോ? അത്
എല്ലാ വാട്സപ്പ് ഗ്രൂപ്പിലും വന്നില്ലേ? പുത്തൂര് പരിസരത്തുള്ള നമ്മുടെ സംഘടനയുടെ അധികൃതമായ ആളുകൾക്ക് ഞാൻ ഫോണിൽ അതാ വിവരം അന്വേഷിച്ചു. അത് നടന്നത് ശരിയാണോ? കാരണം ഒരു സ്ഥലത്ത് നമ്മൾ പ്രസംഗിക്കുമ്പോ ഇല്ലാത്തത് പറയാൻ പറ്റുള്ളല്ലോ, പക്ഷേ നടന്നതാണ് എന്നാണ് അറിയാൻ സാധിച്ചത്. കാരണം നമ്മുടെ സമുദായത്തിലെ ചെറുപ്പക്കാരാണ് സ്കൂൾ ഡേയുടെ പേരും പറഞ്ഞിട്ട് എടോ ചെറുപ്പക്കാരാ മദീനയിൽ കിടക്കുന്ന താജ്ദാരെ മദീന മുഹമ്മദുർ റസൂലുള്ളാഹേ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കാണുന്നുണ്ട്. സ്കൂൾ ഡേയുടെ പേരിലായാലും മറ്റേത് തോലി മാസത്തിന്റെ പേരിലായാലും നീ മുസ്ലിമാണെന്നും പറഞ്ഞ് ഇസ്ലാമിന്റെ പേര് സ്വീകരിച്ച് മാപ്പിള സമുദായത്തിൽപ്പെട്ട് ഈ സ്റ്റേജിൽ കയറിയിട്ട് തോലി മാസം ചെയ്യുമ്പോ എടാ നിന്റെ മനസ്സല്ലടോ വേദനിക്കുന്നത്, നിന്റെ ബാപ്പാന്റെ മനസ്സല്ല വേദനിക്കുന്നത്, നീ ആരെയാണോ പറയിപ്പിച്ചത്? മദീനയിൽ കിടന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയല്ലേ പറയിപ്പിക്കുന്നത്, അവിടുത്തെ മനസ്സല്ലേ വേദനിച്ചത്? അതുകൊണ്ട് ആ തോന്നി മാസത്തിൽപ്പെട്ട ചെറുപ്പക്കാരാരാണോ എന്ന് എനിക്കറിയില്ല. തൗബ ചെയ്ത് മടങ്ങിക്കോ, മുത്തുനബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കോ. നിങ്ങൾ ചോദിക്കും ഉസ്താദ് ഇതിവിടെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എനിക്കറിയാം കാര്യമുണ്ട്. റെഞ്ചലാടിയിൽ വെച്ച് പാവപ്പെട്ട് ഞാൻ ഇവിടെ പ്രസംഗിച്ചാൽ ഈ പ്രസംഗത്തിന്റെ ക്ലിപ്പ് വാട്സപ്പിലൂടെ അങ്ങ് പോകുന്നു, ഓൺലൈനിലൂടെ അങ്ങ് പോകുന്നു, അതാ ക്ലിപ്പുകളായി ഓരോ ഗ്രൂപ്പിലേക്ക് പോകുന്നു. അപ്പൊ ആ കളിച്ച കൂട്ടത്തിലെ ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരെന്ന് റെഞ്ചാലാടിയിലെ എസ് ഒ എസ് 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 എഫ് കാരും ഔദ്യോഗികമായി സംഘടിപ്പിച്ച ഈ പരിപാടിയിൽ വെച്ച് ഞാൻ പ്രസംഗിച്ചത് അവരുടെ ശ്രവണപടങ്ങളിൽ പതിഞ്ഞ് അവർ തൗബ ചെയ്ത് നന്നായാൽ ഈ പരിപാടി വിജയിച്ചു. ഞാൻ ഇത്ര നേരം പ്രസംഗിച്ചതിന് വിജയിച്ചു, നിങ്ങളിവിടെ ഒരുമിച്ച് കൂടിയതിന് വിജയിച്ചു. അതുകൊണ്ട് തോന്നിവാസങ്ങളെ മുഴുവനും വലിച്ചെറിഞ്ഞ് മനസ്സ് മദീനയിലേക്ക് തിരിച്ച് മരിക്കുന്നതിന് മുമ്പായി ഒരു തവണയെങ്കിലും മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട് മരിക്കണം. അതിനർഹമുർ റഹീമീനായ റബ്ബേ, സാധുക്കളായ നമുക്കതിന് തൗഫീഖ് ചെയ്യണേ റഹ്മാനേ, നമ്മുടെ സദസ്സിനെ സ്വീകരിക്കണേ അല്ലാഹ്. ഞാൻ എന്റെ സംസാരം അങ്ങ് നിർത്തുന്നു. സഹോദരന്മാരെ, മരിക്കുന്നതിന് മുമ്പായി ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി പറയണം, മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി നമുക്ക് വേണ്ടി മരിക്കുന്നതിന് മുമ്പായി ഒരു തവണയെങ്കിലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കണ്ട് മരിക്കാൻ സാധിക്കണം. അതിന് അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അതിന് നമ്മുടെ കണ്ണ് അതിന് പറ്റിയ കണ്ണാകണം, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മനസ്സ് അതിന് പറ്റിയ മനസ്സാകണം, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതേ സമയം നബി തങ്ങളെ കാണണമെങ്കിൽ അതിനൊരു വഴിയുണ്ട്, ധാരാളം വഴികളുണ്ട്. പക്ഷെ ഇപ്പൊ ഒരു വഴി ഞാൻ ഈ പ്രസംഗം നിർത്തുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. എല്ലാ വെള്ളിയാഴ്ച രാവിലെ, നാല് വെള്ളിയാഴ്ച പകലാണെങ്കിൽ ഇന്നത്തെ രാവ് വെള്ളിയാഴ്ച രാവ് അന്ന് ചെയ്യേണ്ട ഒരു പ്രവർത്തനമുണ്ട്, ഒരു നിസ്കാരം. ആ നിസ്കാരം നിസ്കരിച്ച് ചെയ്യേണ്ടത് ചെയ്താൽ തീർച്ചയായും അവന്റെ കിനാവിലൂടെ സ്വപ്നത്തിലൂടെ താജ്ദാരെ മദീന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കാണാൻ കഴിയും എന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. സയ്യിദ് മുഹമ്മദ് ഹിഖി റളിയല്ലാഹു അൻഹു കൈഫിയത്തുൽ ഉസൂലി ഇലാ റുഇയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഗ്രന്ഥങ്ങളിലും മറ്റുമായി ഒക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു നമുക്കതിന് തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ നിബിധങ്ങളെ കാണണമെന്ന് താല്പര്യമുള്ളവർക്ക് ഒന്ന് കൈവെക്കൂ. നിബിധങ്ങളെ കാണണമെന്ന് താല്പര്യമുള്ളവർ ആരാർക്കും നിബിധങ്ങളെ കാണണ്ടേ, ഒന്ന് കൈപൊക്കിയ ചിലപ്പോ ഈ കൈ പൊക്കുന്നതായിരിക്കും ചിലപ്പോ കാരണം. ഒരു സദസ്സിന് ഇങ്ങനെ കൈപൊക്കാൻ പറയുമ്പോ ചിലപ്പോ ചില ആളുകൾ കൈപൊക്കൂല, അത് എന്തിനു പൊക്കൂലെന്നറിയില്ല. അതേ സമയത്ത് ചിലപ്പോൾ കാണാതിരിക്കാൻ കാരണം അതായിരിക്കും, കാണാനുള്ള കാരണം എന്തായിരിക്കും? ഈ കൈ പൊക്കലായിരിക്കും. ഒരു ചെറിയ കാര്യം, അത് നമ്മൾ നിസ്സാരമായി കാണരുത്. അത് ആർക്കു വേണ്ടിയാ ചോദിക്കുന്നത്? മുത്തലിബിക്ക് വേണ്ടിയാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ചോദിക്കുമ്പോൾ ചെറിയവനായാലും വലിയവനായാലും എല്ലാ ഇമേജും മാറ്റി വെച്ച് കാണണം. നോക്കൊന്ന് പൊക്കൂ, നമുക്ക് മുത്തലിബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കാണണം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് ചെയ്യട്ടെ. മദീനയിലെ ചെറുപ്പക്കാരനെ കണ്ടു, കേരളത്തെ കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി എന്ന പ്രദേശക്കാരനാണ്. മദീനയിൽ വെച്ച് പ്രസംഗിക്കുമ്പോൾ സദസ്സിലുള്ളവരോട് ചോദിച്ചതാ, നിങ്ങളെ കൂട്ടത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടവരുണ്ടോ? അപ്പൊ ആരും മറുപടി പറഞ്ഞില്ല. പ്രസംഗം കഴിഞ്ഞ് വാഹനത്തിൽ അങ്ങ് കയറുമ്പോ കണ്ണൂർ ജില്ലയിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ ഓടി വന്ന് കൈപിടിച്ച് പറയുന്നു, ഉസ്താദേ, രണ്ട് തവണ 2 times I saw
Prophet Muhammad, peace and blessings of Almighty Allah be upon him, in my dream. ായി കിനാവിൽ സ്വപ്നത്തിൽ എന്റെ നേതാവായ മുത്തു മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, അതിൽ ഒരു തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉംറയുടെ ഡ്രസ്സ് അണിഞ്ഞിരിക്കുന്നതായിട്ട് കണ്ടതാണ്. ഒരു തങ്ങളല്ല ഇത് പറയുന്നത് ചെറുപ്പക്കാരെ, ഒരു ഉസ്താദല്ല, ഒരു ഖാലിയല്ല, മുദരിസല്ല, ഒരു സാധാരണക്കാരനായ പാന്റും ഷർട്ടും ധരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ രണ്ട് തവണ നബി തങ്ങളെ കണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം. അക്കൂട്ടത്തിൽ ഒരു തവണ ഉംറയുടെ വസ്ത്രം അണിഞ്ഞ രൂപത്തിലാണ് കണ്ടത്. അല്ലാഹു നമുക്ക് കാണാൻ തൗഫീഖ് ചെയ്യട്ടെ. നബി തങ്ങളെ കണ്ടു എന്ന് ഒരാൾ പറഞ്ഞാൽ അത് വിശ്വസിക്കണം, അത് ഇസ്ലാമിന്റെ നിയമമാണ്. ഇരിക്കട്ടെ, ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. അപ്പൊ ഞാൻ അയാളോട് ചോദിച്ചു, നിങ്ങൾ എന്താ ഇങ്ങനെ രണ്ട് തവണ കാണാനുള്ള കാരണം, വാട്ട് ഈസ് ദ റീസൺ, നിങ്ങൾ എന്താ ചെയ്തത്? അപ്പൊ വളരെ ചെറിയ വിഷയമാണ് അദ്ദേഹം ചെയ്തത്, പക്ഷേ ആ ചെയ്തത് അദ്ദേഹത്തിന്റെ മനസ്സിന്റെ ഉള്ളിൽ നിന്നാണ് വരേണ്ടത്. ഇന്ന് നമ്മിൽപ്പെട്ട പലരും പ്രവർത്തിക്കുന്നത് സക്സസ് ആകുന്നില്ല. എന്താ കാരണം? അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നില്ല, ഈ ബാഹ്യം മാത്രം. അങ്ങനെ ആവരുത്. പിന്നെ അടിത്തട്ടിലൂടെ വന്നാൽ അതിന് ഫലം ഉറപ്പാണ്, ഒരു സംശയവുമില്ല. അപ്പൊ ഇയാൾ ചെയ്തത് വളരെ ചെറിയ കാര്യമാണ്, രണ്ട് കാര്യം. എന്തായാലും അദ്ദേഹം നേർക്ക് നേർ പറഞ്ഞതാ. അദ്ദേഹം പറഞ്ഞു, രണ്ട് മക്കളെ അടുത്തേക്ക് വിളിച്ചു, അടുത്തേക്ക് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഇത് രണ്ട് എന്റെ മക്കളാണ് സാറേ, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി. ഈ ആൺകുട്ടിയുടെ പേര് മുഹമ്മദ് മാത്രം, വേറൊന്നും ചേർത്തിയില്ല. ഞാൻ ഈ കുട്ടിക്ക് മുഹമ്മദ് എന്ന് പേര് വെക്കാൻ കാരണം എന്റെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണണമെന്ന നിയത്തിലൂടെ. അങ്ങനെ അദ്ദേഹം നല്ല നിയത്തിൽ മുഹമ്മദ് എന്ന് പേര് വെച്ചു. എന്നിട്ട് ഇതെന്റെ പെൺകുട്ടിയാണ്, ഈ പെൺകുട്ടിക്ക് ഞാൻ വെച്ച പേര് ഫാത്തിമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട മകളായ ബീവി ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു അൻഹാ. ഫാത്തിമ ബീവിയുടെ പേരാണ് ഞാൻ വെച്ചത്. എന്തിനാണ് ഞാൻ ഈ ഫാത്തിമ ബീവിയുടെ പേര് വെച്ചത്? ഫാത്തിമ ബീവിയുടെ ഉപ്പയായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കാണണമെന്നാണ് എന്റെ ആഗ്രഹം. അങ്ങനെ രണ്ട് കുട്ടികൾക്ക് നബി തങ്ങൾ ഇഷ്ടപ്പെടുന്ന രണ്ട് പേരങ്ങ് വെച്ചു എന്ന കാരണം കൊണ്ട് വേറൊന്നും ഞാൻ ചെയ്തില്ല. ഞാൻ സ്വലാത്ത് ചെല്ലാറുണ്ട്, അതൊക്കെ എല്ലാരും ചെല്ലുന്നതല്ലേ, പക്ഷേ അത് കാരണമാണ് എനിക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ കഴിഞ്ഞു. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ നമ്മളും കാണണം, മരിക്കുന്നതിന് മുമ്പായി ഒരു തവണയെങ്കിലും മുത്തു നബിയെ കാണണം സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് അതിന് തൗഫീഖ് ചെയ്യട്ടെ. അതിന്റെ ഒരു വഴി ഞാനിവിടെ പറയാൻ പോകുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതിനു മുമ്പ് നല്ലൊരു വിഷയത്തിൽ ഞാനിപ്പോൾ ഇവിടെ നിങ്ങളെ വഴി ക്ഷണിക്കുകയാണ്. ഈ പ്രദേശം അൽഹംദുലില്ലാഹ് ഇത്രയും ചെറിയൊരു പ്രദേശം, ഈ പ്രദേശത്ത് ഇങ്ങനെയുള്ളൊരു മനോഹരമായ പരിപാടി നടക്കുമ്പോ എത്ര ആളുകളാ ഇവിടെ ഒരുമിച്ച് കൂടിയത്. അല്ലാഹു നമ്മുടെ സദസ്സ് കബൂൽ ചെയ്യുമാറാവട്ടെ. പക്ഷേ ഞാൻ ഇവിടെ വന്ന് അറിഞ്ഞപ്പോ SYS ഉം SSF ഉം ഇതാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്, നമ്മുടെ പരിപാടി. പക്ഷേ ഈ പരിപാടി സംഘടിപ്പിക്കുന്ന ഇവർക്ക് ഒരു സ്വസ്ഥമായ ഓഫീസ് പോലെ ഇല്ല എന്ന് എനിക്കറിയാൻ സാധിച്ചു. വല്ലാത്ത സങ്കടം തോന്നി. നമ്മുടെ ഏകദേശം സ്ഥലങ്ങളിലും ഓഫീസുകളുണ്ട്, ഏകദേശം സ്ഥലങ്ങളിലും ഓഫീസുകളുണ്ട്, നല്ല മനോഹരമായ ഓഫീസുണ്ട്. അപ്പൊ നമ്മുടെ രഞ്ജലാടിയിലും നല്ലൊരു മനോഹരമായ ഓഫീസ് ഇവിടെ വന്നേ പറ്റൂ. നിങ്ങൾക്ക് താല്പര്യമില്ലേ? താല്പര്യമില്ലേ? എന്താ നിങ്ങൾ ഇങ്ങനെ ഞാൻ പറയുന്ന മാഷെ, നിങ്ങൾ മലയാളക്കാരനല്ലേ, നക്കിനിക്കല്ലോ. താല്പര്യമില്ലേ? എല്ലാവർക്കും താല്പര്യമുണ്ട്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പക്ഷെ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ കുത്തിരുന്ന നടക്കൂലല്ലോ. അല്ലെങ്കിൽ ജിന്നു മക്കൾ വന്നിട്ട് ഇങ്ങനെ ഉണ്ടാക്കി തരേണ്ട ഒരു മസ്ജിദ് ഓഫീസ്, അത് പറ്റൂല. അത് നമ്മൾ തന്നെ ഉണ്ടാക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അത് ഉണ്ടാക്കണമെങ്കിൽ അതിന് നല്ല വിഭവങ്ങൾ വേണം. വിഭവങ്ങൾ കിട്ടണമെങ്കിൽ കയ്യിൽ കാശ് വേണം. കാശ് കിട്ടണമെങ്കിലോ നിങ്ങളെ പോലെയുള്ള നല്ല നല്ല മുഅ്മിനീങ്ങൾ വേണം. എല്ലാരും പറ്റൂലല്ലോ. പറ്റുമോ? കയ്യിൽ കാശുള്ളത് കൊണ്ട് കൊടുക്കൂല, കയ്യിൽ കാശില്ലാഞ്ഞിട്ട് കൊടുക്കാതിരിക്കൂല. അതേസമയത്ത് മനസ്സുണ്ടാവലാണ് അതിന്റെ മാനദണ്ഡം.
മനസ്സുണ്ടായാൽ കയ്യിൽ കാശുള്ളവനും കൊടുക്കും, കയ്യിൽ കാശില്ലാത്തവനും കൊടുക്കും. പക്ഷേ കന്നഡയിൽ ഒരു വാക്കുണ്ട്, മനസ്സിൽ തല്ലി മാർഗവിദേ. അപ്പൊ മനസ്സ് വേണം എന്നതാണ്. അല്ലാതെ ഇബ്ലീസ് ഉണ്ടാവും. അപ്പൊ ഈ സദസ്സിൽ ഇങ്ങനെ സഹായം ചോദിക്കുമ്പോ ഇബ്ലീസ് എല്ലാം വന്നിട്ട് ചെവിയിൽ അങ്ങ് പറയും, എന്താ പറയണേ, കൊടുക്കണ്ട കൊടുക്കണ്ട, നീ ഒരു 5000 കൊടുത്താൽ 5000 പോയ തന്നെയല്ലേ എന്ന്. 5000 ഇപ്പൊ കൊടുത്താൽ 50000 മറ്റന്നാൾ കിട്ടും, അത് ഇബ്ലീസ് പറഞ്ഞു തരൂല. അതേസമയത്ത് ഇബ്ലീസ് എന്താ പറയണത്, കൊടുക്കണ്ട കൊടുക്കണ്ട, കൊടുത്താൽ 5000 പോയി. അപ്പൊ അങ്ങനെ ഇബ്ലീസ് വന്ന് മന്ത്രിക്കൂ. അപ്പൊ ഇബ്ലീസിനെ പാഠം പഠിപ്പിക്കാൻ വേണ്ടി കയ്യിൽ ഒരു വാളും പിടിച്ചിട്ടാണ് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹുവിന് പോകാറുള്ളതെന്ന് ഇബ്നുൽ ജൗസി തങ്ങള് ഉസ്താനിൽ രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് അല്ലാഹു തആല റഹ്മത്തിന്റെ മലക്കുകൾ കൊണ്ട് ഈ സദസ് ധന്യമാക്കി തരുമാറാവട്ടെ. മഹാന്മാരുടെ അറുവാടുകൾ കൊണ്ട് ഈ സദസ് ധന്യമാക്കി തരുമാറാവട്ടെ. അപ്പൊ ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. ഒരു വഴി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരിക, മുത്തുനബിയെ കാണാൻ വേണ്ടി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനു മുമ്പ് ഈ നമ്മുടെ ഓഫീസിന് വേണ്ടി നല്ല നിയത്തിൽ, ഇതെന്താ ഓൺലൈനാ, ഓൺലൈനല്ലേ, ഓൺലൈനല്ലേ, എന്താ പേര്? മീഡിയ മിഷൻ. എല്ലായിടത്തും കാണും. അല്ലാഹു തആല ബർക്കത്താക്കട്ടെ നമ്മുടെ മീഡിയ മിഷൻ. നമ്മുടെ പരിപാടികളൊക്കെ ഓൺലൈനിലൂടെ അപ്പപ്പോൾ സംപ്രേക്ഷണം ചെയ്യുന്ന ഒരു സംവിധാനമാണ്. അല്ലാഹു അവർക്കൊക്കെ ബർക്കത്ത് നൽകുമാറാവട്ടെ. അപ്പൊ അതിലും ഈ പരിപാടി വീക്ഷിക്കുന്നവരുണ്ടാകും, ഇവിടെ നേർക്കുനേർ വീക്ഷിക്കുന്നവരുണ്ട്. നിങ്ങളെ കൊണ്ട് നല്ലൊരു സംഖ്യ തരണം. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കാണണം എന്ന നല്ലൊരു താല്പര്യത്തോടെ ഈ ഓഫീസിലേക്ക് തരിക. അതിനാദ്യമാണ് ഒരാള് നല്ലൊരു സംഖ്യ, അത്തരത്തൊന്നും ഞാൻ പറയൂല, നിങ്ങളെ കഴിയുന്ന ഒരു സംഖ്യ ആദ്യമായി ഒരാള് നമുക്കൊരു സലാത്ത് മദീനയിലേക്ക് എത്തിക്കണം. എന്നിട്ട് നമുക്ക് ചോദിക്കാൻ തുടങ്ങണം, ആ സദസ്സിനെ നബിതങ്ങൾ കാണണം, എല്ലാവരും ഒരു സലാത്ത് മദീനയിലേക്ക് അയക്കുക. മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി ഫഖലൈനി വൽ ഫരീഖൈനി മിൻ ഉർബിം ബമീന അജമി മൗലായ സല്ലി വസല്ലിം دائما آبدا على حبيبك خير الخلق كلهم അർഹമ റാഹിമീനായ റബ്ബേ, ഈ ചൊല്ലിയ സലാത്ത് മദീനയിലേക്ക് എത്തിക്കണേ. സദസ്സിലുള്ള ഓരോരുത്തരെയും ഹബീബായ തങ്ങൾക്ക് കാണിക്കണേ അല്ലാ. നാം ഇപ്പോൾ ഇവിടെ ചോദിക്കാൻ പോകുന്ന പദ്ധതിയിലേക്ക് അകമഴിഞ്ഞ് ആരെല്ലാം സഹായിക്കുന്നുവോ, ഇത് കണ്ട് ഇരുന്നാരെല്ലാം സഹകരിക്കുന്നുവോ, എല്ലാവർക്കും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാവൽ നൽകണേ അല്ലാ.